എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മത തീവ്രവാദിയായിരുന്നു. ക്രിസ്ത്യാനിറ്റി എന്നതിനെ തികച്ചും അനുഭവേദ്യമായി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചർച്ച ചെയ്യും, അതിൻ്റെ ഭാഗമാകാം എന്ന് തന്നെ കരുതിയാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിധിയുണ്ട്, കാരണം ഞങ്ങൾക്ക് അടുത്ത സൗഹൃദമുള്ളവർ ആഴത്തിൽ ബന്ധമുള്ളവരാണ്. എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒക്കെ തന്നെ ധാരാളമായിട്ടുണ്ട്. കാരണം ഞാനവരെ പാവികളായിട്ടോ മോശപ്പെട്ട ആളുകളായിട്ടോ നരകത്തെ വിളവുകൊള്ളിയായിട്ടോ കാണുന്ന ഒരാളാണ്. എൻ്റെ വിഷാദഗതികൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ക്രിസ്തീയതയിൽ നിന്ന് വിഭിന്നമാണ്. ആ സ്വതന്ത്ര ബോധം ഒന്നും തുറന്നു പറഞ്ഞു സ്വതന്ത്ര ചിന്തകന്മാരും യുക്തിവാദികളുമൊക്കെ എന്തോ അകന്നു നിൽക്കേണ്ട ആളുകളാണെന്നോ ഏതോ ഭീകരത അവരിൽ നിഴലിക്കുന്നുണ്ടോ ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. മതവിശ്വാസികളോടും അവർക്കങ്ങനെ അത്തരത്തിലുള്ളൊരു വിരോധമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും മതവിശ്വാസിയോട് യുക്തിവാദികൾ കയ്യേറ്റം ചെയ്തതായിട്ടോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് തിരുത്തപ്പെടേണ്ട ചില കാര്യങ്ങൾ മതവിശ്വാസികളിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അത്തരം ചില തിരുത്തലുകൾക്ക് ഈ ചർച്ച ഉതകുന്നുണ്ട്. അത് നമുക്ക് ഒരുമിച്ചാകാം എന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ എന്നോട് ചോദിച്ചാൽ ബൈബിൾ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത് ടാ ബിബ്ലിയ എന്ന ഒരു ഗ്രീക്ക് സംഖ്യയിൽ നിന്നാണ്. അതിൻ്റെ ഏകവചനം ടോ ബിബ്ലോസ് എന്നാണ്, അതിൻ്റെ അർത്ഥം പുസ്തകം എന്ന് മാത്രമേ. ആകെ അതിന് ചോദിച്ചു ബൈബിൾ ഒരു ഏക ശിലാരൂപമുള്ള ഏകദാനതയുള്ള ഒരു കൃതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ബൈബിൾ ക്രിസ്ത്യാനിറ്റി പോലെ തന്നെയാണ് ഒട്ടേറെ അവാന്തര വിഭാഗങ്ങളുള്ള, ഒട്ടേറെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള, പരസ്പരം ഒട്ടേറെ അകലമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യാനിറ്റി. അത്തരത്തിൽ ഒരു ഡൈവേഴ്സിറ്റി ക്രിസ്ത്യാനിറ്റിക്കുള്ളതുപോലെ ബൈബിളുണ്ട്. പക്ഷെ അത് വിരുദ്ധമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ സ്വഭാവ മഹിമയിൽ, അതിൻ്റെ സബ്ജക്റ്റിൽ അത് കൃത്യതയാണെന്ന ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യും, അല്ലെങ്കിൽ ഒരു കണ്ടന്റ്, ഒരു ഉള്ളടക്കത്തെ അത് പ്രതികരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. വളരെ മനോഹരമായ ഒരു എഡിറ്റിംഗ്, അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു എന്താ പറയുക, ഒരു കോഓർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സമന്വയം ബൈബിളിൻ്റെ രൂപകർത്താക്കൾ അക്കാര്യത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് ബേസ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്രൊണോളജി എല്ലാം പാലിച്ചിട്ടുള്ളത്, സബ്ജക്റ്റിനെയാണ് ബൈബിൾ പാലിച്ചിട്ടുള്ളത്. ബൈബിളിൽ ഏറ്റവും പൗരാണിക കൃതി യോബാണ്, ബുക്ക് ഓഫ് ജോബ്. എന്നാൽ ബൈബിളിൽ ആദ്യം വന്നത് ബെറിഷിത്താണ്, അല്ലെങ്കിൽ ആദ്യ പുസ്തകമായി ഉൽപ്പത്തിയാണ്. അവിടുന്ന് പുതിയ നിയമത്തിലേക്ക് വന്നാൽ യാക്കോബിൻ്റെ ലേഖനമാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. 64 AD അതിൻ്റെ എഴുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബൈബിളിൽ ആദ്യം വന്നിട്ടുള്ളത് പുതിയ ദൈവത്തിൽ വന്നത് മത്തായിയുടെ സുവിശേഷമാണ്. അതിൻ്റെ കാരണം ബൈബിൾ ക്രോഡീകരിച്ചിട്ടുള്ളത് എഴുതിയ കാലഘട്ടങ്ങളെ ആധാരമാക്കിയല്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അതിൻ്റെ ക്രമപ്പെടുത്തുന്നത്. ബൈബിളിൻ്റെ ഭാഗങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, അതിൻ്റെ പൂർവ്വഭാഗം പഴയ നിയമം, ഉത്തരഭാഗത്തെ പുതിയ നിയമം പറയാം. ഇടയ്ക്ക് അപ്പോക്രിഫൽ ബുക്സ് ഉണ്ട്, അത് കാത്തലിക്സും ഓർത്തഡോക്സിലെ ചില സഭകളും ഒഴിച്ചാൽ ബാക്കി പ്രൊട്ടസ്റ്റന്റുകൾ പ്രധാനമായിട്ടും അവ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് ന്യായമായി പറയുന്നത് ഇതിൽ നിന്നുള്ള ഉദ്ധരണികൾ പുതു നിയമത്തിൽ കാണുന്നില്ല, യേശു ക്രിസ്തു ആ ഉദ്ധരണികൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല യേശുവിൻ്റെ പ്രഖ്യാപനങ്ങളിൽ എന്നെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ, അതായത് തോറ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ആദ്യത്തെ 5 volume ബുക്കാണ് തോറ എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് തോറയിലും നെബീമിലും കെത്തുബീമിലും പറഞ്ഞിരിക്കുന്നുവല്ലോ. അതായത് ഓൾഡ് ടെസ്റ്റമെൻറ് കംപ്ലീറ്റ് ആണ് തോറ, നെബീം, കെത്തുബീം, അതിലെ ചുരുക്കെടുത്താണ് തനാക്ക് എന്ന് പറയുന്നത്. തനാക്കിൽ തന്നെക്കുറിച്ചുണ്ട് എന്ന് പറയുന്നു. അപ്പോക്രിഫൽ തന്നെക്കുറിച്ച് പരാമർശമില്ലാത്തതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യൻസ് ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ അത് ഉപയോഗിക്കുന്നത് പാവമെന്നോ ചരിത്രപരമായ കാരണങ്ങളാൽ അതിലേക്ക് ഒരു അന്വേഷണം നടത്തുന്നത് തെറ്റെന്നോ ഉള്ള വിശ്വാസമില്ല. പക്ഷേ അതിന് യേശു കൊടുത്ത അതേ പ്രാധാന്യമാണ് പ്രൊട്ടസ്റ്റന്റുകൾ കൊടുക്കുന്നത്. യേശുവിന് മുമ്പ് തന്നെ പഴയ ദൈവത്തിൻ്റെ പരിഭാഷയില്ല. പഴയ ദൈവ പരിഭാഷ ആദ്യമുള്ളത് ടോളമി ഫിലാഡൽഫോസിൻ്റെ കാലത്താണ്. ഈജിപ്തിലെ ടോളമിയെ കുറിച്ച് നമുക്കറിയില്ല, ടോളമിയുടെ രാജവംശമാണ്. അതിൽ ടോളമി രാജവംശത്തിലെ പ്രമുഖനായ ടോളമി ഫിലാഡൽഫോസ് വലിയ സംഗീത നിപുണനും അതുപോലെ വായനാതൽപ്പനും നമ്മുടെ സ്വാതിരുനാളിനെ പോലെ പുനർമനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എബ്രായർ അല്ലെങ്കിൽ യഹൂദന്മാർ വായിക്കുന്ന ഈ പുസ്തകം സ്വന്തം ഭാഷയിൽ അത് വായിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു. അപ്പോൾ യഹൂദൻ്റെ ഭാഷ സാർവോപ്പെടുത്തുപോലെ ഹീബ്രു ആണ്, എബ്രായി. എബ്രായി 22 അക്ഷരങ്ങളുള്ളത് വലത്ത് നിടത്തോട്ടിടുന്നതും ഉച്ചരിക്കുമ്പോൾ 23 അക്ഷരങ്ങൾ വരുന്നതും പാസ്റ്റൻസും പ്രസന്റൻസും പെർഫെക്റ്റൻസും ഒന്നും ഇല്ലാത്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഭാഷയാണ്. അത് വെർബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അങ്ങനെയുള്ള ഒരു ഭാഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഗ്രീക്കിലേക്ക് അത് മൊഴിമാറ്റം ചെയ്തു. അങ്ങനെ 72 വൈയാകരണന്മാരെ എത്തിക്കൊണ്ട് ടോളമിയുടെ കാലത്ത്, ബിഫോർ ക്രൈസ്റ്റാണ് അക്കാലത്ത് തന്നെ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്.
ആ പരിവാചകന്മാരുടെ ഇടയിൽ നിന്ന് രണ്ടുപേരും മരിച്ചുപോയി. ശേഷിക്കുന്ന 70 പേരുടെ പേരിനാൽ സപ്തതി അഥവാ സെപ്റ്റുജന്റ് എന്ന പേരിൽ ഈ പുസ്തകം അറിയപ്പെട്ടു. അപ്പോൾ യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് അവിടെ ഉണ്ട്. പുതിയ നിയമത്തിലെ പല ഉദ്ധരണികളും എടുത്തിട്ടുള്ളത് ഹീബ്രു ബൈബിളിൽ നിന്നല്ല, ഈ സെപ്റ്റുജന്റിൽ നിന്നാണ്. കാരണം സെപ്റ്റുജന്റ് പ്രചാര സിദ്ധിച്ച ഒരു കൃതിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് ഉദ്ധരണികൾ വന്നിട്ടുള്ളത്. മാത്രമല്ല അത് ഗ്രീക്കാണ്. ഗ്രീക്ക് ഭാഷ അന്നത്തെ ലിംഗ്വ ഫ്രാങ്കയാണ്, ലോകത്ത് അസകലുള്ള ഇന്ന് ഇംഗ്ലീഷ് കണക്കിലുള്ള ഭാഷയാണ്. മാത്രമല്ല ഗോസ്പൽ അല്ലെങ്കിൽ യേശുവിൻ്റെ സന്ദേശം എന്നുള്ളത് അത് ലോകത്താകമാനം എത്തണമെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. ഇനി അരാമിക്കിലേക്ക് വന്നാൽ അരാമിക്കിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന് തെറ്റുള്ളത് അരാമിക്ക് നമ്മുടെ ഉറുദുവും ഹിന്ദിയും പോലെ ബന്ധമുള്ള ഭാഷയാണ്. ഉറുദുവും ഹിന്ദിയും പോലെ, കാരണം അരാമിക്കിലെ ആൽഫബറ്റും അതുപോലെ തന്നെ ഹീബ്രുവിലെ ആൽഫബറ്റും ഒരേ കാര്യമാണ്, ഒരേ നിലയിലാണ് ഉച്ചരിക്കുന്നത്. ഉച്ചാരണങ്ങളിൽ പോലും ആ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് പ്രമുഖ ചരിത്രകാരന്മാർ പോലും ഇത് ഒരു ഭാഷയാണെന്ന് സംശയിച്ചിട്ടുള്ള കാലഘട്ടമുണ്ട്. ഇപ്പോൾ ബൈബിളിൽ തന്നെ തലീത ക്യൂമി ക്യൂമി എന്ന് പറഞ്ഞാൽ നീ എഴുന്നേൽക്കുക, ബാല എഴുന്നേൽക്കുക, മലയാളം ബൈബിളിൽ കും ടു എറൈസ് എന്നാണ്. ഇത് ഒരു ചെറിയ പ്രാദേശിക ഭേദ്യം എന്ന് പറയാം. ഹീബ്രുവിൽ ഒരു ചെറിയ വകഭേദം, അതിൻ്റെ തന്നെ ചെറിയൊരു അത്യാവശ്യം ചില മാറ്റങ്ങളാണ് സുറിയാനി വഴക്കുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഷേമിയ സംസ്കാരത്തിൽ സെമിറ്റിക്കായിട്ടുള്ള ജനത കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഷ. മാത്രമല്ല ആ ഭാഷയ്ക്ക് പദങ്ങൾ അധികമില്ല, കേവലം 10,000 പദം കൊണ്ടാണ്. 10,000 താഴെ പദമേ ആ ഭാഷയ്ക്കാകെയുള്ളൂ. അങ്ങനെ സമ്പത്തില്ലാത്തൊരു ഭാഷ, അത്തരത്തിലുള്ളൊരു ദരിദ്ര ഭാഷയാണത്. ആ ഭാഷയിലാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് കംപ്ലീറ്റ് എഴുതിയിട്ടുള്ളത്. ഇനി ബൈബിളിൻ്റെ വേർഷനുകളിലേക്ക് വന്നാൽ പരിഭാഷ ശ്രമങ്ങൾ പിന്നെയും നടന്നിട്ടുണ്ട്. പുതിയ നിയമം 5-ാം നൂറ്റാണ്ടിലല്ല, അതിന് തെറ്റായ ധാരണയാണ്. പുതിയ ഗവേഷണങ്ങൾ വന്നിട്ടുണ്ട്. 99 വരെയുള്ള ഗവേഷണങ്ങൾ, 2003 ഗവേഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പൗരാണികമായിട്ടുള്ള ചുവടുകളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയ ചാവുകട ചുരുളായിരുന്നു. അതിനു മുമ്പ് കോഡക്സ് സൈനാറ്റിക്കസ് ഉണ്ട്, കോഡക്സ് വത്തിക്കാനസ് ഉണ്ട്, കോഡക്സ് അലക്സാണ്ടിയാനസ് ഉണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ജസ്റ്റർ വിറ്റി പാപ്പിറസ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റർ വിറ്റി പാപ്പിറസിൻ്റെ കാലഘട്ടം AD 2-ാം നൂറ്റാണ്ടാണ്. 3-ാം നൂറ്റാണ്ട് വരെയുള്ള ജസ്റ്റർ വിറ്റി പാപ്പിറസ് ഉണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിൽ അതെന്തെന്ന് ഞാൻ വിശദിക്കാം. ബ്രോഡർ പാപ്പിറ ഉണ്ട്, അത് 150 AD മുതൽ 200 AD വരെയുള്ള പാപ്പിറസുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളിൻ്റെ തനത് രൂപം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഹീബ്രുവിൽ എഴുതിയ ഓൾഡ് ടെസ്റ്റമെൻറ്റും ഗ്രീക്കിൽ എഴുതിയ ന്യൂ ടെസ്റ്റമെൻറ്റുമാണ്. ഏകദാനമായിട്ടൊരു ബൈബിളല്ല ബൈബിൾ, അങ്ങനെ ഡെറിവേഷനിലേക്ക് ഒരു വലിയ ഹിസ്റ്റോറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേക്കുറിച്ച് ദിവസമാണെന്ന് പറയാം. എനിക്ക് പറയാനുള്ളത് ബൈബിൾ ഏകദാനത ഇല്ലെന്നുള്ളത് പോട്ടെ, അതിനകത്ത് വിശ്വാസ്യതയില്ല. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിച്ചേർത്തു. പല ഇതും ബൈബിളിൻ്റെ പിൽക്കാലത്ത് വന്നത് എല്ലാം തന്നെ കൂട്ടിച്ചേർത്തില്ലല്ലോ. എല്ലാ വിശ്വഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടത് ഈ അടുത്ത കാലത്ത് കിണുന്ന മിക്കവാറും ബൈബിളിൽ കാണുന്നുണ്ട്. വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം, ഈ വേദങ്ങളും ബൈബിളുമായിട്ട് എന്താ ബന്ധം എനിക്ക് ചിന്തിച്ചിട്ടൊരിക്കലും പിടികിട്ടുന്നില്ല. കുറേ ബൈബിളിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. കൂടുതൽ വായിക്കുന്നതോടും കൂടുതൽ കൺഫ്യൂഷനും അവിശ്വസനീയമായ കാര്യങ്ങൾ യാതൊരു അടുക്കും ചിട്ടയുമില്ലാതെ ഏതോ വികലമായ ഭാവനയുണ്ട് കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, കൂടുതൽ വായിക്കുന്നത്. കാരണം ഈ ബൈബിൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ കാര്യം ഫാസ്റ്റ് പറഞ്ഞു. ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്നാണ് എഴുതിയത്, ആരാണ് എഴുതിയത്, എവിടെ വെച്ചാണ് എഴുതിയത്? ഭാഷ ഹീബ്രു ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്? ഉദയമത്തെ പറ്റി പിന്നീട് ഞാൻ വരാം. പഴയ നിയമം ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണ്, ആരാൽ എഴുതപ്പെട്ടത് അറിയേണ്ട ഒരു കാര്യമാണ്. പുതിയ നിയമം ഇവർ പറയുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം മോശ എഴുതിയതാണ് പഴയ നിയമം എന്ന് പറയുന്നുണ്ട്. മോശ എഴുതിയ പഴയ നിയമത്തിൻ്റെ അങ്ങനെയാണെങ്കിൽ മോശയുടെ മരണത്തെ ഒക്കെ വളരെ ഭംഗിയായിട്ട് വിളിച്ചിട്ടുണ്ട്. മോശയുടെ മരണത്തെ പറ്റി വിളിച്ചിട്ടുണ്ട്, മോശയുടെ എല്ലാ കാര്യവും. പിന്നെ അയാൾ മരിച്ചതിന് ശേഷം എഴുതിയായിരിക്കാനും വഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ആൾ എഴുതാൻ സാധിക്കില്ല. മോശ തന്നെ ഒരു വെറും മിത്താണ്, ഒരു സങ്കല്പ സൃഷ്ടിയാണെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരുപാട് ഇതിനകത്ത് ആർക്കും പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി വഴുതി വഴുതി രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള തർക്കങ്ങൾ ചർച്ചകൾ ലോകാവസാനം വരെ തീരില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ശുദ്ധ നുണയാണ്, അസംബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഈ അസംബന്ധങ്ങളുടെ ഒരു ഒരു സമാഹാരമാണ് പഴയ നിയമം. അത് വായിച്ചു പോകുന്നവർക്കറിയാം. അതിനു വേണ്ടി കിടന്ന സമയത്തെ പറ്റി എനിക്കിപ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ട്. പഴയ നിയമം തുടക്കം ഉൽപ്പത്തി മുതലേ ഇങ്ങ് വന്നാൽ അതിനകത്ത് നമ്മളിന്ന് കഴിയുമ്പോൾ നമുക്ക് ചോര മണക്കും, അതിനകത്ത് മുഴുവൻ രക്തം മണക്കുന്ന രക്തപ്പുഴയാണ് അതിനകത്ത്. ഈ അസംബന്ധങ്ങൾ മാത്രമേ അതിനകത്ത്, അക്രമവും അസംബന്ധവും അതുപോലെ തന്നെ കൊലപാതകവും മാത്രമേ ഉള്ളൂ. ഈ പഴയ നിയമം എന്ന് എഴുതി
അതിന്റെ കാലഘട്ടം ഒന്ന് പറയണം പിന്നെ ആരെഴുതിയത് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അത് നമുക്ക് അതിന്റെ ആധികാരികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ ബൈബിളിന്റെ അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ ഒരു ആധികാരികതയെ സംബന്ധിച്ച് വരുമ്പോൾ രണ്ടുതരം തെളിവുകൾ ഉണ്ടാവണമല്ലോ ഒന്ന് അതിന്റെ ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ എവിഡൻസസും മറ്റൊന്ന് അതിന്റെ കണ്ടന്റ് എവിഡൻസും ഉള്ളടക്കത്തിൽ അപ്പം ഹിസ്റ്റോറിക്കൽ എവിഡൻസിലേക്ക് വരുമ്പോഴേക്കും സാർ ചോദിച്ച ചോദ്യമാണ് ആരെഴുതി എന്നുള്ളതൊരു പ്രശ്നമാണ് മാർക്കോസിന്റെ സുവിശേഷം സി എ 60-നും 70-നും ഇടയ്ക്കാണ് ഉണ്ടായെന്നാണ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 80-നും 85-നും ഇടയ്ക്കാണ് ലൂക്കോസിന്റെ സുവിശേഷം 80-നും 85-നും ഇടയ്ക്കാണ് യോഹന്നാന്റെ സുവിശേഷം 90-നും 95-നും ഇടയ്ക്കാണ് അപ്പോൾ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ സുവിശേഷങ്ങളൊന്നും ഒരു ദൃക്സാക്ഷി വിവരണമല്ല തന്നെയല്ല എഴുതുവനാരും പാലസ്തീൻകാരുമല്ല അപ്പോൾ ക്രിസ്തുവിന്റെ ഭാഷയുമല്ല അങ്ങനെ വരുമ്പോൾ അത് ഏത് ഭാഷയിൽ ആരെഴുതി എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് രണ്ടാമത് അതിൻ്റെ കണ്ടന്റിലേക്ക് വരും ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ ഗോസ്പെൽ എന്നാണ് പറഞ്ഞത് ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹിസ്റ്റോറിക്കൽ വോയ്സ് അല്ലാണോ ഗുഡ് ന്യൂസ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇത് വെളിപ്പെടുത്തലിൻ്റെയോ അല്ലെങ്കിൽ ന്യായവിധിയുടെയും ഉയർത്തെഴുന്നേൽപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് അതിനകത്തുള്ളത് പ്രത്യേകിച്ച് മനുഷ്യപുത്ര സിംഹാസനത്തിൽ ഇറങ്ങി വരികയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയുടെ ഗുഡ് ന്യൂസ് എന്ന നിലയിൽ അതിന് എത്രമാത്രം അതിൻ്റെ സുവിശേഷങ്ങളെ റിലവൻസ് ആധികാരികത എത്രമാത്രമായിരിക്കും എന്നാണ് എനിക്ക് അതേക്കുറിച്ച് അടുത്ത കുയിലേക്ക് അതല്ല സാറിനൊരു ആൻസർ ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ ആ ചോദ്യം അന്തരീക്ഷത്തിൽ കിടക്കും അതല്ല ചോദ്യം പ്രസക്തമാണ് ഒന്നാമതായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ് അതിനകത്ത് കൈയടത്തൽ വരുത്തി എന്നത് ഹിസ്റ്റോറിക്കലി തെറ്റാണ് ഇത് കഴിയില്ല കഴിയാത്തിൻ്റെ കാരണം ഏതെങ്കിലും ദൈവീയ കാരണമോ സൂപ്പർ നാച്ചുറൽ ആയ ഇന്റർവ്യൻസോ ഒന്നുമല്ല അതിന് ഹിസ്റ്റോറിക്കൽ ഫാക്ടും ഒന്നാമത്തെ കാര്യം വളരെ ശക്തമായ സെറ്റുകൾ ഉപവിഭാഗങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂസ് എന്ന് പറയുന്നത് അവരെ പോലെ മതതീവ്രതയുള്ളൊരു സമൂഹം പണ്ട് ഇപ്പോൾ ഒത്തിരി മാറ്റം ഇപ്പോൾ ഒത്തിരി വിവരോപയോഗമൊക്കെ അപ്പോൾ അതിനുള്ളിലെ അവാന്തര വിഭാഗം അത് ബൈബിളത്തിൻ്റെയും ബൈബിൾ പരിഭാഷയുടെയും ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അതിവിടെ പ്രതിഫലിച്ചില്ല അതെടുക്കാം 17 നിയമങ്ങൾ പാലിച്ചാണ് ഒരു ബൈബിളിൻ്റെ പരിഭാഷ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ 17 പ്രബല നിയമങ്ങളുണ്ട് ആ 17 പ്രബല നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആധാരമിടുന്ന ആളുകളുടെ ലൈസൻസ് പോലെ ഈ മതഗ്രന്ഥവിടെ അത് കൺഫെഷൻ എസ്റ്റേറ്റുകളാണെന്ന് നോക്കണം മതാധിഷ്ഠിത രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളിൽ ഇത് പരിഭാഷപ്പെടുത്താൻ ലൈസൻസ് ആയിട്ടുള്ള അതോറിറ്റിയുള്ള എഴുത്തുകാരുണ്ട് അവരെയാണ് മസോറികൾ എന്നൊക്കെ പറയും അവരെ മസോറിറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അതിൽ ആദ്യ ലൈനിൽ 60 അക്ഷരത്തിൽ കൂടുതൽ പാടില്ല ഇങ്ങനെ വെർട്ടിക്കലായിട്ട് 60 അക്ഷരവും ഹൊറിസോണ്ടലായിട്ട് 30 അക്ഷരവും ആ അനുപാതത്തിൽ പോകണം അതിൽ ഒരു പുത്തോ കോമയോ സ്വന്തം ചിലവിലിട്ടാൽ അതെടുത്തുകൊണ്ട് ഇടാനൊരു സ്ഥലമുണ്ട് അതിന് പറയുന്നത് ഒരു ഗനീസ എന്നാണ് ഈ ഗനീസ ഒരു അലമാരയാണ് ഈ അലമാരയിൽ സുനഗോവിൻ്റെ പിന്നിലാണ് അത് വെച്ചിട്ടുള്ളത് അവിടെ കൊണ്ടിട്ടിട്ട് ശവം സംസ്കരിക്കുന്ന പോലെ ആ വസ്തു കൊണ്ട് ആചാര മര്യാദയോടെ സംസ്കരിക്കണം അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല അങ്ങനെ അസാധുവായ കൃതികളുടെ വലിയ കെട്ടുകളുണ്ട് ഈ കൂടെ തന്നെ കെത്തി ആൻഡ് കിരെ ഇങ്ങനെ നിയമങ്ങളുണ്ട് എഴുതേണ്ടത് വായിക്കേണ്ടത് അത് എഴുതിക്കൊണ്ടിരിക്കെ രാജാവ് വന്നാൽ പോലും അഭിവാദ്യം ചെയ്യാൻ പാടില്ല അതിൽ തന്നെ എഴുതിയിരിക്കണം അതായത് പുതിയ മഷി കൊണ്ട് യാഗുവയുടെ പേര് എഴുതാനായിട്ട് പാടില്ല അങ്ങനെ ഇത് സൂപ്പർവൈസ് ചെയ്യാൻ രണ്ടുപേര് വേറെ ഇങ്ങനെ കടുകെട്ട് നിയമങ്ങളുള്ള ഒരു എഴുത്ത് രീതിയാണ് ബൈബിളിനുള്ളത് അത് ആ രീതി പാലിച്ചാണ് മസൂറികൾ അത് എഴുതുന്നത് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുപോലെ അത് ഉപയോഗിച്ചെഴുതിയ കൃതികൾ നിലവിലുണ്ടായിരുന്നു അതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് തന്നെയല്ല ബൈബിളിന് പണ്ടേ പരിഭാഷകളുണ്ട് ബൈബിളിന് പണ്ടേ കയ്യെഴുത്ത് പ്രതികളുണ്ട് ഹോമറുടെ ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ഹോമറുടെ ഇലിയഡിനാണ് ഏറ്റവും വലിയ പ്രതികളുള്ളത് അതറിയട്ടെ അല്ല സാറേ ഒന്നൊരു ജോസാർ ചോദിച്ചത് അതായത് ആരെഴുതി ആരെഴുതി അതിന്റെ അതോറിറ്റി ആണ് അങ്ങോട്ട് തന്നെ അതായത് ഹോമറുടെ ഇലിയഡാണ് ബൈബിൾ കഴിഞ്ഞാൽ പിന്നുള്ളത് 613 പ്രതികളാണ് കയ്യെഴുത്ത് പ്രതി ഹോമറുടെ ഇലിയഡിൽ ഇനി ബൈബിളിലാണ് 25,000-ലധികം പ്രതികൾ കയ്യെഴുത്ത് പ്രതികൾ അവൈലബിൾ ആണ് പഴയ പ്രതികൾ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തത് സാറ് ചോദിച്ചിലേക്ക് വന്നാൽ ഇത് മൊസൈക്കാണ് മോശയുടെ ന്യായപ്രമാണം മോശ എഴുതിയതാണ് ഇതൊരു കാര്യം മനസ്സിലാക്കി ബൈബിളിനെ കുറിച്ച് ഒരു ചിന്തകനും ദൈവം എഴുതിയാണെന്നോ ദൈവം ഒരു ദൂതനെ വെച്ച് പറഞ്ഞു കൊടുത്താണെന്നോ ഒരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല ആത്മനിയോഗം പാലിച്ചിട്ട് മനുഷ്യൻ എഴുതിയത്രേ ബൈബിൾ എന്ന് കൃത്യം പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഇവർക്ക് രാജസക്കാരുണ്ടെന്നുള്ളതാണ് രാജസക്കാർ എന്ന് പറയുന്നത് അറിയാമല്ലോ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ റോളാണ് ജെറേമ്യാവിൻ്റെ രാജസക്കാരൻ്റെ പേര് വരുകിടുന്നുണ്ട് ബാരൂക്ക് അതൊക്കെ ഈ ഞാൻ അവരിൽ നിന്ന് കേട്ടെഴുതി എന്ന് കൃത്യം തന്നെ പറയുന്നുണ്ട് ഈ കേട്ടെഴുതാനുള്ള മാനദണ്ഡം അവർ പറയുന്ന അപ്പാടെ എഴുതല്ല ഇത് എഴുതിയ ശേഷം ഈ കൃതിക്ക് പേരിടണം ഇതിന് ശീർഷകം ഇടണം ഈ ശീർഷകം ഇടുന്നതിന് പോലും നിയമം പാലിച്ചിട്ടുണ്ട്
ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ വരിയിൽ കാണുന്ന ആദ്യത്തെ പദമാണ് ശിക്ഷണം. ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം എന്നൊരു പുസ്തകമുണ്ട് ബൈബിൾ. അത് ബെറഷിത്ത് എന്നാണ് പറയുന്നത്. കാരണം ആദ്യ വാക്യം ബെറഷിത്ത് ബാറ എലോഹി യഹാ ഷമായി പേഹാ ഇരട്സ്, ആദ്യം ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നൊരു പ്രയോഗമാണ്. അതിൽ ആദ്യത്തെ പദം ആദ്യയിലായതുകൊണ്ട് ബെറഷിത്ത് എന്നതിന് പേര് വന്നു. അടുത്തത് മരുഭൂമി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അങ്ങനെ ആവർത്തനം മറ്റൊരു പുസ്തകം ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ എവിടെയാണ് ഉൽപ്പത്തി തീരുന്നത്? അവിടെ നിന്നാണ് ഉറപ്പാടിൻ്റെ ആരംഭം. അത് ഉൽപ്പത്തി തീരുന്നൊരു മരണത്തിലാണ്, യോസഫിൻ്റെ മരണം. അവരിങ്ങനെ ഈജിപ്തിലെത്തും. ഈജിപ്തിൽ നിന്ന് യോസഫിൻ്റെ ചരിത്രം പറഞ്ഞിങ്ങനെ അവിടെ തീരുന്നു. അടുത്ത് നിന്ന് ഉറപ്പാട് അവരുടെ യാത്ര ആരംഭിക്കുന്നു. അടുത്തത് രണ്ട് സെൻസസ് എടുക്കുകയാണ്, ഒന്നാം അധ്യായത്തിലും 26 അധ്യായത്തിലും രണ്ട് സെൻസസ് കനേഷുമാരെ എടുക്കുകയാണ്. അങ്ങനെ സംഖ്യാപുസ്തകത്തിന് ആ പേര് വരുന്നു. ഇനി ഈ മരുഭൂമിയിൽ വെച്ച് ജനിച്ച പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ പഴയപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ് നിയമാവർത്തനം അഥവാ ആവർത്തന പുസ്തകം. ഇപ്പോൾ ഇതിനുശേഷം യോശുവയുടെ കയ്യിലേക്ക് ഈ ബാറ്റൻ മാറുകയാണ്. യോശുവയാണ് അവസാന ഭാഗങ്ങൾ എഴുതിച്ചെടുക്കുന്നത്. അത് കൃത്യം തെളിവുണ്ടെന്നുള്ളതാണ്. മോശയുടെ മരണമൊക്കെ വന്നത് നമുക്ക് ഉപരിതലത്തിൽ കൂടി ഒരു വിമർശനം നടത്തിക്കഴിഞ്ഞാൽ അത്രയും അത് ലാളിത്യത്തോടെ കാണാം എന്നുള്ളതല്ലാതെ തൊട്ടുപുറത്തൊരാളുടെ മരണം അതെല്ലാം സ്വന്തമായിട്ട് എഴുതില്ല. അപ്പോൾ ഇതേ കാര്യങ്ങൾ അറിയാം. അപ്പം മൊസൈക്ക് ലോ, അതായത് മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മോശ എഴുതിയ ന്യായപ്രമാണം എന്നല്ല, അത് എഴുതിയതുണ്ട്, ഓറൽ ട്രഡീഷൻ ഉണ്ട്. അത് രേഖപ്പെടുത്തുന്നത് അടുത്ത ആളാണ്, യോശുവയാണ്. യോശുവയുടെ കൃതിയിലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ പിന്നീടുള്ള കൃതികളിലെല്ലാം തുടർന്ന് വരുന്ന ആളുകൾ എഴുതുകയാണ്. നീ തെളിവായി ദർശനം എഴുതി വെക്കുക എന്ന് പറയുന്ന നിരവധി ഭാഗങ്ങൾ ടാബ്ലറ്റുകളിൽ എഴുതുന്നതിനെ കുറിച്ച് തെളിവുണ്ട്. അപ്പോൾ നമ്മൾ വിമർശിക്കുമ്പോൾ തന്നെ മറ്റുള്ള കാര്യം, ഇത്തരം വിമർശനങ്ങൾ ക്രൈസ്തവ സഭയുടെ ആദ്യകാലത്തെ ഉണ്ട്. അത് കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്ററി ഹൈപ്പോത്തസിസ് ഉണ്ട്. ഞാൻ ചോദിച്ചത് കാലഘട്ടം എഴുതിയത് മോശ ഏതായാലും പഴയ നിയമം മുഴുവൻ മോശത്തെഴുതല്ല. ബാക്കി ഭാഗങ്ങൾ മോശത്തെഴുതും. ഞങ്ങളുടെ ഈ പറഞ്ഞ പഠനമനുസരിച്ചാണ് 5 പുസ്തകങ്ങൾ അടുത്തത് മോശത്തെഴുതത്. സംഗീർത്തനങ്ങളുണ്ട്, 90 സംഗീർത്തനം മൊസൈക്കാണ്. മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മോശ എഴുതിയ പുസ്തകം എന്നല്ല, മോശ പറഞ്ഞു കൊടുത്തതും മോശയിലൂടെ കിട്ടിയതും മോശയുടെ റെവലേഷൻസും എല്ലാം പിൽക്കാല തലമുറ കൂടിയിരിക്കുന്നു. അടുത്ത പുസ്തകങ്ങളുണ്ട്. അടുത്ത പുസ്തകങ്ങൾ യോശുവയുടെ പുസ്തകം യോശു എഴുതി, രൂത്തിൻ്റെ പുസ്തകം സാമുൽ എഴുതി. കാരണം അതൊക്കെ ഹിസ്റ്റോറിക്കലാണ്. അടുത്തത് 40 എഴുത്തുകാരിൽ 32 പേരാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയത്. അതൊക്കെ കൃത്യം ക്ലിയർ ആയിട്ട് അക്ഷരാപരമായി കിടക്കും. മൊത്തം ബൈബിളിന്റെ ഡ്യൂറേഷൻ 1400 കൊല്ലമാണ്. അത്രയും മൊത്തം വരും ഓൾഡ് ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റും. അതിനകത്ത് 1400 കൊല്ലങ്ങളുടെ ഒരു ലെങ്ത് ഉണ്ട് മൊത്തം ബൈബിളിൽ. ആദ്യത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ 1400 കൊല്ലങ്ങളുടെ ലെങ്ത്. അങ്ങനെ ഇലിയഡിനുള്ളത് കയ്യെടുത്ത് വരെ 611 എണ്ണം കേട്ടു. ബൈബിൾ 25,000 പ്രതികളുണ്ട്. ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പ്രതി ഉള്ളത് ഇലിയഡിനാണ്. ഇപ്പൊ ഞാൻ എനിക്ക് ചോദ്യം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് എഴുതിയ കാലഘട്ടമാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾഡ് ടെസ്റ്റാമെന്റ് എന്ന് പറഞ്ഞ ഈ ബുക്ക്, ഈ പറഞ്ഞ പഴയ നിയമം ഒരു ബുക്കായി ഒരു ആധികാരിക ഗ്രന്ഥമായി രംഗപ്രവേശിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇന്ന് കാണുന്ന നിലയിലുള്ള ഒരു തോറ ഉണ്ടാകുന്ന ഒന്നാണ്. അതെ, അത് എസ്രാ ശാസ്ത്ര കാലത്താണ് ഒരു ഫുൾ ഓൾഡ് ടെസ്റ്റമെന്റ് ഉണ്ടാകുന്നത്. കൃത്യമായി നമുക്ക് അഡ്രസ് ചെയ്യാൻ പാകത്തിനുള്ള ഇത്തരത്തിലുള്ള ഒരു പുസ്തകം ഒരു പുസ്തക രൂപേണ. പക്ഷെ എഴുതപ്പെട്ടതിനു മുമ്പാണ്. എസ്രാന്തപോലെ ഒരു ശാസ്ത്രിയാണ്, ഈ ഓതറൈസേഷൻ ഉള്ള ആളാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രാഗ്മെന്റ്സ് പലരുടെ കയ്യിലുണ്ട്. ആ ഫ്രാഗ്മെന്റ്സ് ചേർത്ത് രേഖപ്പെടുത്തി ഇന്ന് കാണുന്ന അളവിലേക്കുള്ള ഒരു ഓൾഡ് ടെസ്റ്റമെന്റിന്റെ രൂപകൽപ്പന എസ്രയുടെ കാലത്താണ്. ഏതാണ്ട് ഒരു 6-7 മുമ്പാണ് ക്രിസ്തുവിനും. ഒരു പക്ഷേ ആദ്യത്തെ ബൈബിൾ എന്ന് പറയുന്നത് കോഡക്സ് വത്തിക്കാനസ് എന്ന് പറയുന്നതിന് 15-ാം നൂറ്റാണ്ടിലെ കോഡക്സ് വത്തിക്കാനസിന് മുമ്പുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞു. റോഡ്മാപ്പ് പാപ്പറി വന്നു കഴിഞ്ഞു 150 മുതൽ 200 വരെയുള്ള കാലത്ത്. അത് 1999 നടന്നിട്ടുള്ള ജൂബിങ്കൻ റിസർച്ചാണ്. ജൂബിങ്കൻ സ്കൂളിലെ റിസർച്ച് 150 മുതൽ 200 വരെ ഉള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. റോഡ്മാപ്പ് പാപ്പറി ഇപ്പം കിട്ടുന്നതിൽ ഏറ്റവും വലുത്, ഏറ്റവും ഏഷ്യൻ ആയിട്ടുള്ളത് 150 മുതൽ 200 വരെയുള്ള AD 200 വരെയുള്ള ബ്രോഡ്മാപ്പ് പാപ്പറിയാണ്. അത് ഇപ്പോഴും റോമൻ പാപ്പിയുടെ. പക്ഷേ അത് ഈ വത്തിക്കാനസ് ഗോഡസ് വത്തിക്കാനസ് ലാറ്റിൻ അല്ലേ? അതെ, ഇത് ഗ്രീക്കാണ്. അപ്പൊ ആ ഒരു ഗോഡസ് വത്തിക്കാനസ് പറഞ്ഞ 6-ാം നൂറ്റാണ്ട് ഏതാണ്ട് BC 500-ന് ശേഷമാണ് ഈ പഴയ എഴുതപ്പെട്ടത്. ഇത് കാവ്യ രൂപത്തിലാണ്, ഒന്നാമത് മ്യൂസിക്കലാണ് ഈ ഭാഷ.
ഖുർആനാണെങ്കിലും ബൈബിളാണെങ്കിലും ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻ്റ് മ്യൂസിക്കലാണ് ഭാഷ അതുകൊണ്ട് കാവ്യരൂപേണ ഇവ ഓർത്തിരിക്കുകയും പാടുകയും ചെയ്യുന്ന രീതിയുണ്ട് അതാണ് സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത സങ്കീർത്തനം പോയി എൻ്റെ കുട്ടിക്ക് തന്നെ 119 ആ സങ്കീർത്തനം വളരെ വലിയൊരു സങ്കീർത്തനമാണ് അത് ഇംഗ്ലീഷിലും അറിയാം മലയാളത്തിലും അറിയാം അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കുന്ന ഒരു കുട്ടിക്കത് പഠിച്ചു വെക്കാമെങ്കിൽ ഇങ്ങനെ ഇത് ഈ മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഒരു കമ്മിറ്റ്മെൻ്റാണ് ഇങ്ങനെ പഠിക്കുന്ന ഒരു അഭിമാനം അപ്പോൾ റിലീജിയസ് പീപ്പിൾ ഇത് ഭാഗി മനപ്പാടമാണ് കാവ്യം പിന്നെ ഈ അടുത്തത് ഹിസ്റ്റോറിക്കലാണ് നിങ്ങളെ ചോദിക്കുന്നത് ബൈബിൾ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയായ ബുക്കാണ് ഞാൻ പറയാറുണ്ട് ആക്ച്വലി എന്താണ് ന്യായപ്രമാണം ഞാൻ പറയാം ന്യായപ്രമാണം വളരെ ചെറുതാണ് ടെൻ കമാൻഡ്മെൻറ്റ്സ് മോറൽ ലോസ് ഈ ടെൻ കമാൻഡ്മെൻറ്റ്സ് ഒഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ് അതെങ്ങനെ കിട്ടി അത് ദുരുപയോഗം ചെയ്തപ്പോഴുണ്ടായ ശിക്ഷ അതല്ലേറെ സാറ് പറഞ്ഞുള്ള യുദ്ധം പടവട്ട് ആ അടി ഭയങ്കര പരിപാടിയുണ്ട് അങ്ങനെയുള്ള മോറലായിട്ടുള്ള ചോദ്യം മാത്രം നമുക്ക് ചോദിക്കാം പ്രശ്നമില്ല പക്ഷെങ്കിൽ ഇതിൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ പണ്ടേ പ്രചരിച്ചിരുന്നു ഈ പറയപ്പെട്ട എസ്രയുടെ കാലം വരുമ്പോഴേക്കും ഇവർ സ്കാറ്റേഡ് ആയിട്ട് തിരിച്ചു വരികയാണ് ബാബിലോണി പ്രവാസത്തിൽ കൊണ്ട് തിരിച്ചു വരികയാണ് അപ്പോഴൊക്കെ പുസ്തക ചുരുളി ഇവരുടെ മക്കൾ പലരുടെ കയ്യിലുണ്ട് ഇതൊന്ന് ശേഖരിച്ചെടുത്തത് എസ്ര ക്രോഡീകരിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് സാറിൻ്റെ ചോദ്യം അതാണ് നമ്മൾ ആരെഡിറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആരെഡിറ്റ് ചെയ്തു എന്തെഡിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എസ്രയുടെ കാലത്ത് ഫുൾ ബൈബിൾ ഉണ്ട് 600 BC ഫുൾ ബൈബിൾ ഉണ്ട് കാരണം ഈ ജൂസ് അല്ലെ യഹൂദ മതം എന്ന് പറയുന്നത് തന്നെ ഒരു 12-ാം നൂറ്റാണ്ടിനല്ല ഈ 1200 ശേഷമാണ് ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഇവരെല്ലാവരും അറിയപ്പെടുന്നത് ഹീബ്രോസ് എന്നാണ് അത് സംബന്ധിച്ച് ചരിത്രപരമായിട്ട് ഹീബ്രോസ് എന്ന മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് ആ ജനങ്ങൾ 1221 ആദ്യമായിട്ട് ചരിത്ര രേഖകളൊക്കെ പരിശുദ്ധ കണ്ടുപിടിച്ചിരിക്കുന്നത് 1221 ഇസ്രായേൽ എന്നൊരു പരാമർശം വാക്ക് കണ്ടുപിടിക്കുന്നത് വരുന്നത് 1221 ഇസ്രായേൽ എന്നൊരു പദം ഈ ചരിത്രത്തിൽ വരുന്നത് അതിനു മുമ്പ് അവർ ഹീബ്രൂസ് ആയിരുന്നു പറയപ്പെടുന്നത് അതാണ് ചരിത്രപരമായിട്ടുള്ള രേഖ 722 നെബുക്കദ്നേസർ വന്നിട്ടാണ് ഇവരെ ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ 10 ഗോത്രങ്ങളെ ചരവിൽ പിടിച്ചുകൊണ്ട് പോകുന്നു അസീറിയൻസ് പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ സൈറസിൻ്റെ കാലത്ത് ഇവരെ സ്വന്തമാക്കി തിരിച്ച് ഇസ്രായേലിലേക്ക് വിടുന്നു ദേവാലയം പണിയാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അത് BC 568 സംഭവം നടക്കുന്നത് BC 568 വന്നു അപ്പോൾ ഇവർ ഈ ബാബിലോണിയയിൽ അസീറിയയിലിരുന്നത് അവരുടെ ഇതിഹാസങ്ങൾ അവരുടെ ജീവിത ശൈലികൾ ഇവർ അടുത്ത് അനുഭവിക്കാനും പഠിക്കാനും അവർക്കിടെ അവസരം ഉണ്ടായി കാരണം ഏതാണ്ട് BC 3300 ജീവി കണ്ടുപിടിക്കുന്നത് സുമേരിയായിരുന്നു 3100 അവരുടെ ഇതിഹാസങ്ങൾ എഴുതി ആ 3100 എഴുതിയ ഇതിഹാസങ്ങൾ ഇപ്പോഴും ഈ കളിമൺ പലകങ്ങളിൽ അത് തൊട്ടെടുത്ത് അതേപോലെ ഇൻറ്റാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് 1000 കളിമൺ പലകങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗ്രാമർ മുതൽ ഇതിഹാസങ്ങൾ സംഗീതം മുതൽ ഇതിൽ വ്യക്തമായിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഇവരെ എടുത്തപ്പോൾ നമ്മൾ അവകാശപ്പെടുന്ന സംഗീതങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട് ഉത്തമഗീതങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അതേപടി അതിനകത്തുണ്ട് വളരെ വലിയ വ്യത്യാസമില്ല ആ പുസ്തകം റെഫർ ചെയ്ത തിരക്കില്ല സുമേരി ഇതിഹാസത്തിലുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനെപ്പറ്റി കുറച്ച് രേഖകളുള്ള പുസ്തകത്തിലുണ്ട് അപ്പോൾ ഈ സങ്കീർത്തനം അതേപടിയുണ്ട് ഉത്തമഗീതങ്ങൾ അതേപടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബാബിലോണിൻ പ്രവാസ കാലത്ത് അവിടെ ശീലിച്ചതും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത് ഇവർ മനസ്സിൽ സൂക്ഷിച്ചു അതിനുമുമ്പ് ഇവരുടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്ക് ഈ പറഞ്ഞ വലിയ ഈ എന്നും അഭയാർത്ഥികളായിട്ട് അലഞ്ഞേരിന്ന് നടക്കുന്ന ഒരു സംസ്കാരം അവിടെ വന്ന് അതിന് ശേഷം അവിടെ നിന്ന് കൊണ്ടുവന്ന അനുഭവം ബാബിലോണിയക്കാരുടെ പ്രളയം നമ്മുടെ ഇതിനകത്ത് എടുത്തു വെച്ചു ഈ പ്രളയം എന്ന് പറയുന്ന നോഹയുടെ പെട്ടകവും പ്രളയവും ഒക്കെ അങ്ങനെ ആ ഇതിഹാസത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അവർക്കും ഇത് കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഇന്ത്യൻ പുരാണത്തിൽ മത്സ്യപുരാണ് മത്സ്യപുരാണ് ഈ പ്രളയം തന്നെയാണ് എല്ലാ സുമേരിയക്കാരുടെ ഇതിഹാസത്തിലും പ്രളയമുണ്ട് എല്ലാവരും ഈ നമ്മുടെ ഓൾഡ് വരുന്നുണ്ട് ഇതിനകത്തുള്ളതൊക്കെ ഇവരെടുത്ത അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവരെ ഇത് അവരുടെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അത് തകർത്തെഴുതിയ തെറ്റൊന്നുമല്ല അത് അതേപടി പകർത്തി എഴുതാണ് അല്ലാതെ ഈ പറഞ്ഞ പ്രത്യേകമായിട്ട് ഇവരാരുടെ ഭാവനയിൽ പുതുതായിട്ടൊന്നും ഇതിനകത്ത് വന്നില്ല സുമേരിൻ്റെ ഇതിഹാസം ബാബിലോണിൻ്റെ ഇതിഹാസം അതുപോലെ തന്നെ ഈ ജനങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഈ കോണ്ടാക്റ്റുകളും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ ഇവിടെയുണ്ടായിരുന്ന ഹിന്ദു വിശ്വാസത്തിലുള്ള വേദന ഇതിഹാസങ്ങളിലുള്ള ഏതാ പിന്നീട് വന്ന ജനങ്ങൾ അത് അതിപ്രസരം ഒരുപാട് നമുക്ക് കാണാനുണ്ട് അത് അങ്ങനെ പകർത്തി എഴുതി ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടേതായ ഗ്രന്ഥം ഉണ്ടാക്കിയെന്നല്ലാതെ ഇതിന് വലിയ ചരിത്രപരമായ ആധികാരികയിൽ നിന്ന് പഴയ ജീവിതത്തിലില്ല പിന്നെ അത് കഴിയുന്നത്ര ഭീകരമാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട് പള്ളി കൊണ്ട് പല്ലിന് പല്ല് എല്ലാം ഇങ്ങനെ കൊല്ലുന്ന രക്തം കുടിക്കുന്ന വളരെ ഒരു സർവ്വ വിനാശകാരിയായ ദൈവത്തെ യഹോവയെ സൃഷ്ടിച്ചെടുത്തു
യാക്കോബ് പറഞ്ഞത് വളരെ താമസിച്ചല്ലേ ബാലയുടെ അധികാരത്ത് അതിന് പഴയ നിയമത്തെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യുമ്പോൾ പഴയ നിയമം ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച ഒരു വിഷയമല്ല. ഏലുണ്ട്, ബാലുണ്ട്, മാർഗക്കുണ്ട്, ജോഷയുടെ കാര്യത്തിൽ മാർഗം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ, എല്ലാ ഗോത്രങ്ങൾക്കും ദൈവങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ബി സി 10,000 മുതല് ഗോത്ര ദൈവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അന്നാണ് മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി, കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. എല്ലാ ഗോത്രങ്ങൾക്ക് അവരവരുടേതായ ദൈവങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ശക്തരായ ഗോത്രങ്ങൾ മറ്റ് ഗോത്രങ്ങളെ അടിച്ചമർത്തി അവരുടെ ദൈവങ്ങളെ ഒന്നിലും നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ ഈ ദൈവത്തിൻ്റെ സഹായികളായിട്ട് നിയമിക്കുകയോ ചെയ്തു. അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ യാക്കോയുടെ കാലത്ത് പോലും ഒരുപാട് ഏതൊരു ഗോത്രത്തിൻ്റെ തലവനായിരുന്നു യാക്കോ. ആ യാക്കോ സർവ്വശക്തനാണ്, സർവ്വവിനാശകാരിയാണെന്നൊരു ഭീകര ചിത്രം എടുത്ത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി. യാഹോയ്ക്കെല്ലാം പ്രത്യേകതയും യാതൊരു ദൈവീകത ഇല്ലാത്ത ഒരു മനുഷ്യൻ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ഭീകരനായ സൃഷ്ടിയാണ് യാഹോയെ. ആരുടെ വീരബുദ്ധിയിലുണ്ടായതെന്നറിയില്ല. എന്തൊക്കെ മാത്രം ക്രൂരതകളാണ് അവർ ചെയ്തിരിക്കുന്നത്. 40 വർഷം യാഹോയെ കൽപ്പിച്ചിട്ട മോശസും മോശന്റെ അണികളും കൂടെ അവിടെയുള്ള മുഴുവൻ ഇവരെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഈ ഒരു ഭീകര സത്വമായിട്ടൊരു യാഹോയെ പ്രതിഷ്ഠിച്ച് മറ്റ് ദൈവങ്ങളെയൊക്കെ നയിക്കാതെ എന്നിട്ടും യേശു ഏലിനാണ് വിശ്വസിച്ചിരുന്നത്. അത് വേറൊരു കാര്യം. അതുകൊണ്ട് ഈ പഴയ നിയമത്തിന്റെ ആധികാരികത ഈ പറയുന്നത് പോലെയുള്ള ഒന്നുമില്ല. പ്രളയത്തിന് മുമ്പ് മെസപ്പൊട്ടേമ്യ ഭരിച്ച രാജാക്കന്മാർ എന്ന് പറഞ്ഞ പ്രളയത്തിൽ നടന്നിട്ടുണ്ടാകും. ഈ സാറ് പറഞ്ഞിരുന്ന അപ്പുറത്തേക്ക് പോയാല് ഈ എബ്രഹാം പാർത്തിരുന്ന ഊർപട്ടണത്തിൽ നടത്തിയ എക്സ്കവേഷൻസ് ഊർപട്ടണത്തിൽ 25 ഹെക്ടർ വിസ്തൃതിയുള്ള വലിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ സാറ് പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ഈ പറഞ്ഞ കളിമൺ ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കളിമൺ ഫലകങ്ങൾ അകത്ത് കൊടുക്കവാകലുകളെ കുറിച്ചുള്ള രസീതുകളുണ്ട്. ഇത് അബ്രഹാമിന്റെ കാലം പോലെ മനുഷ്യൻ വഹിക്കുന്നുണ്ട്. പിന്നെ ഹീറോഗ്ലിഫിക്സ് ലിപിയുണ്ട് മോശയുടെ നാട്ടിലായിട്ടുള്ള മറ്റേ ഈ മിസ്രൈലുണ്ട്. സാർ മോശം മിത്താണെന്നൊക്കെ പറയുക എത്രയോ ആവേശകരമായൊരു വാക്കാണ്. മോസസും മിത്താണെന്നൊക്കെ പറയുക. കാരണം മോസത്തിനെ വഴികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അമാനുഷികനായിട്ടാണ്. കാരണം അമാനുഷികനായിട്ടുള്ള ഒരാളെ നമുക്ക് വേണേൽ മിത്തെന്ന് പറയാം. ഇനി അമാനുഷികനായതുകൊണ്ട് മിത്താകണമെന്നില്ല. ഇപ്പം അമൃതാനന്ദമയെ അമാനുഷികമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവർ മിത്തല്ലല്ലോ, അതൊരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഭക്തന്മാർ ഈ ആളിന് ഇന്നെ കഴിവുകളുണ്ട്, സായിബാബയ്ക്ക് ഇന്നെ കഴിവുകളുണ്ട്. ഇത് പറയുക വഴി സായിബാബ എന്ന ഒരാൾ മിത്തല്ല, അദ്ദേഹം ഹിസ്റ്റോറിക്കലാണ്. മോസസിന്റെ പേരിൽ ഇങ്ങനെ മിത്തോളജി പോലില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ കൃത്യമായിട്ടുണ്ട്. മോസസിനെ പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തെ വളർത്തിയ ഹഷേപ്പ് രാജ്ഞിയെ കുറിച്ചുണ്ട്, ഈജിപ്തിലെ രാജ്ഞിമാരുടെ ചരിത്രത്തിൽ സാറ രാജ്ഞിമാർക്ക് അങ്ങനെയാണ് കാലഘട്ടം വളരെ കൃത്യമായിട്ട് പറയാമല്ലോ. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് കാലം പറയാമല്ലോ, പറയാൻ പറ്റും. 2100 ബി സി ആണ് സംഭവം. മോസസിന്റെ കാലഘട്ടം, മോസസിന്റെ കാലഘട്ടം ഇതുവരെ ഞാൻ ഒരുപാട് ചരിത്രകാരന്മാരുടെ ഗവേഷകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴേ ബി സി 1200 1300 ഇടയ്ക്കാണ് മോസത്തിന്റെ കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. സർദ്ദേശിക്കുന്നത് ബൈബിളിലെ കഥ പുറകോട്ട് നീക്കുമ്പോൾ രണ്ടാമത്തെ എബ്രഹാമിന്റെ കാലഘട്ടം ഏതാണ്ട് 1800 അതിന് മുമ്പുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ ഹമുറ ഞാൻ രാജാവായ അമ്രാഫൻ പുഷ്പത്തി പുസ്തകം 14-ാം അധ്യായം തുടങ്ങുന്ന അങ്ങനെയാണ്. ഷിനാർ രാജാവായ അമ്രാഫൻ ഏലാസാർ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദോർലായോമോ, ജാതികളുടെ രാജാവായ തീത എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമേറ രാജാവായ ബെർഷ, ഉൽപ്പത്തി 14. ഈ അമ്രാഫൻ ഷിനാർ രാജാവാണ്. ഷിനാർ ദേശം എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയാണ്. മെസപ്പൊട്ടേമി ഭരിച്ച അമ്രാഫലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് കൃത്യം കിടക്കാണ്. അവർ കണ്ടിട്ട് കൊണ്ട് സഹകരിച്ചായിക്കോട്ടെ. സാറ് പറഞ്ഞിരുന്നത് അബ്രഹാമിന് മുമ്പ് അമ്രാഫൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇല്ല, അമ്രാഫൽ അബ്രഹാമും കണ്ടിട്ടുണ്ട്. അവര് ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. കാരണം ഇത് ഏതെങ്കിലും വസതി ഇങ്ങനെ എഴുതി വെച്ചോട്ടായില്ല. കാരണം ഇത് ഇവിടെ ഒരു തമാശ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ചേരമാൻ പെരുന്നാള് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം വീഴ്ച കൊടുത്തു കഴിഞ്ഞാൽ മെക്കയില് പോയി ഇസ്ലാമത് സ്വീകരിച്ചു. ചേരമൻ പള്ളിയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടം ഇവിടെ 1200 ചേരമാൻ പെരുമാൾ നേരത്തെ ഭരിച്ചത്. നബിയുടെ കാലഘട്ടം ഏതായിരുന്നു?
ഇങ്ങനെയുള്ള കഥകൾ ഇതിനകത്ത് ഒരുപാട് അല്ല സർ, നമ്മളതിനെ കണ്ടിട്ടില്ല. കാര്യം പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അത് ഉപരിതലത്തിൽ കൂടെ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് വെച്ചോ അതോറിറ്റിയുള്ള ഒരാളുടെ പുസ്തകം വെച്ചിട്ട് സംസാരിക്കട്ടെ. ബൈബിൾ എടുക്കട്ടെ, ബൈബിൾ ചേർത്തി എടുക്കട്ടെ, എനിക്ക് വേറെ തടസ്സമില്ലല്ലോ. നിങ്ങൾ അതിനെ കണ്ടിച്ചോളൂ. പക്ഷേ സാർ, അവിടെ വരുന്ന ഒരു പ്രശ്നം, നമ്മളിപ്പം ഒരു പ്രാചീന ഗ്രന്ഥം എന്ന നിലയിലെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് കൃത്യമായി നമുക്ക് ഒരിക്കലും ഒരു കറക്റ്റ് ഡേറ്റ് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അത് ബി സിയിലെ നമ്മുടെ കണ്ണുമ്പിലുള്ള അലക്സാണ്ടർ കാലം പറ നമ്മുടെ കണ്ണുമ്പിലുള്ള പറയാൻ പറ്റുമോ കൃത്യം പറയാം. അലക്സാണ്ടർ ഏത് കാലം മരിച്ചു അത് പറയാൻ പറ്റുമോ? ഒരു ഹിസ്റ്റോറിയനും ഈ ബി സിയിലെ കണക്ക് ഒരു നൂറ്റാണ്ട് പുറകുള്ളത് കൂട്ടാൻ പറ്റില്ല. ഒരു നൂറ്റാണ്ടിന് ശേഷം ഉള്ളത് കാരണം ഈ ടോളമിയുടെ കാലം വരുന്നു, ബി സി 63 പോംപിയുടെ കാലം വരുന്നു, ജൂലിയൻ കലണ്ടർ വരുന്നു, അതിനുശേഷമുള്ള കറക്റ്റാണ്. ജൂലിയൻ കലണ്ടർ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം അത് ഏകദേശം കറക്റ്റാണെന്ന് പറയാം. എങ്കിലും അതിൽ ഡേറ്റുകൾ തെറ്റി പോകും. ഞാൻ കത്തോലിക്ക സഭ ഇന്ന് പഠിപ്പിക്കുന്നതും വിശ്വാസം അനുസരിച്ച് പിന്നെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബി സി 4004 ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള കണക്ക് BC 4004 September 22 ശനിയാഴ്ച 9:30 ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. അങ്ങനെ കത്തോലിക്ക സഭ വിശ്വസിക്കില്ല സാർ. ആ കേക്കെ, രണ്ടാമത് അതിനകത്ത് രണ്ടാമതൊരു വെർഷൻ വന്നപ്പോ October 26 പോയി. കാരണം ഈ ജൂലിയ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള ഡേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ക്രിസ്മസിനെ കുറിച്ചാണ് ഈ ഡേറ്റിലെ തർക്കം വരുന്നത്. അഭിപ്രായം എന്നുള്ള നിലയിൽ കത്തോലിക്കരുടെ വിശ്വാസത്തിന്റെ ആധാരം കാറ്റക്കിസം. ആ കാറ്റക്കിസത്തിൽ നിന്ന് കാണിച്ചെങ്കിലേ കാര്യമുള്ളൂ. കാറ്റക്കിസത്തിലുണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ ശരിയാണ്. കാറ്റക്കിസത്തിന്റെ പേര് പറഞ്ഞാൽ മതി. കാറ്റക്കിസത്തിൽ കണ്ടാൽ ഇത് കറക്റ്റാണ്. കാറ്റക്കിസാണ് അവരുടെ വിശ്വാസത്തിന്റെ ആധാരം, ബൈബിളുകളല്ല. അപ്പൊ അങ്ങനെ അത് കാറ്റക്കിസത്തിലില്ല. കാറ്റക്കിസത്തിലുള്ളതാണ് കത്തോലിക്കർ അംഗീകരിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ ബൈബിൾ എഡിഷനുമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞു BC 4004 തന്നെയാണ് പ്രത്യേകം സൃഷ്ടിച്ചത് തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഒരു വിശ്വാസമാണ്. നമുക്ക് ഒരു ദശകം മുമ്പുള്ള ഗവേഷണമാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു ദശകവും അല്ല, അതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു. മാർബൂക്കിന്റെ കാര്യം സാർ, മാർബൂക്കിനാൽ യോശുവ ഇങ്ങനെ യുദ്ധം വിജയിപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ യുക്തിവാദി ആയിക്കോളാം. സാറിന്റെ ശൈലിയും കേട്ടാൽ ആധികാരികമായിട്ട് പറയുന്ന പോലെ തോന്നും. സാറിന് അറിയില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായം. തന്ത്രപരമായിട്ട് സാറിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ പഴയ നിയമം അല്ല നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ഞാൻ പറഞ്ഞു പഴയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് യഹൂദരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആധുനിക അല്ലെങ്കിൽ പുതിയ നിയമത്തെ സംബന്ധിച്ച് വരുമ്പോഴാണ് ക്രിസ്ത്യാനിയുടെ പ്രശ്നമായിട്ട് ശരിക്കും ഡയറക്റ്റായിട്ട് വരുന്നത്. അതിലെ പുതിയ സുവിശേഷങ്ങൾ, ഈ പറയുന്ന 4 സുവിശേഷങ്ങൾ ഞാൻ പറഞ്ഞു, ഏതാണ്ട് ഈ നൂറ്റാണ്ടിലെ CE 90-95 ഇടയ്ക്കുണ്ടാക്കിയ കൃതികളാണ്. അപ്പൊ അത് മുമ്പേ പറഞ്ഞ പോലെ ആര് എഴുതി എന്നുള്ളത് ദൃക്സാക്ഷിവരണം അല്ല. ആണോ? അതില്ലാത്ത ഭാഷ എന്താണ്? അതിലെ സുവിശേഷ പാലസ്തീൻകാരല്ലാത്ത ആളുകൾ അത് പറയാം. ഇതിൽ ആയുത്തവാദം എന്ന് പറയുന്നത് എഴുതിയ ഭാഷയാണ്. ഈ അലക്സാണ്ടർ ലോകാധിപത്യം നിലനിൽക്കുന്ന കാലത്ത് അദ്ദേഹം ലോകം മുഴുവൻ കാൽക്കീഴിൽ, ലോകം മുഴുവൻ അല്ല, കുറേ ഭാഗങ്ങൾ 4-3 ഒക്കെ കീഴടക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഭരണം എളുപ്പമാക്കാൻ വേണ്ടി ഭരണഭാഷ, ഔദ്യോഗിക ഭാഷ ഗ്രീക്ക് ആക്കിയാണ്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷ സാർവത്രികമാക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയ്ക്ക് 3 അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവുകയാണ്. മൊത്തത്തിൽ ഇതിനെ കൊയിനെ ഗ്രീക്ക് എന്ന് പറയും, വിച്ച് മീൻസ് കോമൺ ഗ്രീക്ക്. ഈ കോമൺ ഗ്രീക്ക് 3 പിരിക്കും. അത് ക്ലാസിക്കൽ ഗ്രീക്ക് ഉണ്ട്, കോൺവെർസേഷണൽ ഗ്രീക്ക് ഉണ്ട്, വൾഗർ കൊയിനെ ഗ്രീക്ക് ഉണ്ട്. ഈ ബൈബിൾ ഇരിക്കുന്നത് തന്നെ 3 ഗ്രീക്കിലൂടെയാണ്. ഉദാഹരണം ഗോസ്പൽ ഓഫ് മാത്യു, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ്, ഗോസ്പൽ ഓഫ് ലൂക്ക്, ഇതെല്ലാം എഴുതിയത് ക്ലാസിക്കൽ ഭാഷയിലാണ്. കാരണം ഈ മാത്യു എഡ്യൂക്കേറ്റഡ് ആണ് ബൈബിൾ, അതുപോലെ ലൂക്ക് എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ അപ്പോത്തിക്കലിയാണ്. അപ്പോൾ അതേപോലെയുള്ള ഭാഷയുടെ സ്വാധീനം അവിടെ പ്രതിഫലിക്കും. അടുത്തത് രണ്ടാംഗര ഭാഷയിലാണ് ഈ സെയിൻ പോൾ ഒക്കെ എഴുതുന്നത്.
സെയിന്റ് പോൾ വലിയ സ്കോളർ ആണ്, പക്ഷേ അദ്ദേഹത്തിന് പ്രീച്ചിങ്ങാണ് ഇഷ്ടം, ഈ റൈറ്റിങ്ങിനേക്കാൾ ഇഷ്ടം. ഇപ്പൊ സെയിന്റ് പോളിന്റെ ലേഖനങ്ങളൊക്കെ ഈ രണ്ടാം നിര ഗ്രീക്കിലാണ്. മൂന്നാമത്തെ ഭാഷ എന്ന് പറയുന്നത് സെമിറ്റിക് അല്ലെങ്കിൽ ഗ്രീക്ക് സെമിറ്റിക് അല്ല, സെമിറ്റിക് പീപ്പിൾ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഭാഷാ വൈകല്യം. അതാണ് പീറ്ററിന്റെയും ജോണിന്റെയും ഈ ഒരു വ്യത്യാസം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 50 മുതൽ 100 വരെയുള്ള ആദ്യ നൂറ്റാണ്ടിൽ ഇത്രയും ഗോസ്പൽ എഴുതി. ഇപ്പോൾ ഗോസ്പൽ ഗ്രീക്കിൽ എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ സന്ദേശത്തെ ലോകത്തെത്തിക്കാൻ ഈ ഭാഷയാണ് നല്ലത്. പിന്നീട് വന്ന ലിംഗ്വാ ഫ്രാങ്കാ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എത്രമാത്രം ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്പാൻഷന് പ്രയോജനപ്പെട്ടോ അത്രമാത്രം ഒന്നാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ഭാഷയിലെ കമ്മ്യൂണിക്കേഷൻ പ്രയോജനപ്പെടണം. അത് വേണം. രണ്ട്, യേശു ഗ്രീക്ക് വെച്ചിട്ടുണ്ട്. യേശുവിനെ വിചാരണ ചെയ്ത കോടതി റോമൻ കോടതിയാണ്. ആ റോമൻ കോടതിയുടെ അന്ന് ഒരു ഭാഷ അന്ന് ഗ്രീക്കാണ്, പിന്നെ ലാറ്റിനാണ്. അപ്പോൾ ഈ വിചാരണ കിടക്കുന്ന നീ രാജാവ് തന്നെ ഒഹൈമി ബെസേലിയൂസീസൂസ്, നീ രാജാവ് തന്നെയോ? ഇതാണ് ചോദ്യം. നീ ബെസേലിയൂസ് ആകുന്നുവോ? ഈ ചോദ്യത്തിനൊക്കെ ഗ്രീക്കിലാണ് മറുപടി. അവിടെ ഗ്രീക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളല്ലേ, നീ ഭാഷ വെക്കും. ഇതാ സ്ഥിതി. കാരണം ഈ പീലാത്തോസിന് ഇതറിയത്തില്ല, ആരാമിക് അറിയില്ല, ഇവരൊരു ഗ്രാമീണ ഭാഷയാണ്. അപ്പൊ ഈ ശൈലിയുണ്ട്, കോടതി വ്യവഹാരമുണ്ട്. കോടതിയുടെ തന്നെ ഒരു ആരംഭം നമുക്കറിയാലോ, സാറ് അഡ്വക്കേറ്റോട് കാണല്ലോ, റോമിൽ പാക്സ് റൊമാന അറിയാലോ. അപ്പോൾ ഗ്രീക്കിൽ ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. രണ്ട്, ഒരു സുവിശേഷകരും ഒരു ബൈബിളിന്റെ വക്താക്കളും യേശുവിന്റെ ജീവചരിത്രമാണ് ഫോർ ഗോസ്പൽസ് എന്ന് പറയുന്നില്ല, ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ്, എല്ലാം ടീച്ചിങ് ഇങ്ങനെയാണ് സെമിനാരി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ്, അതിൽ യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം ബൈബിളിൽ ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ സംഭവമില്ല. ഇത് മുഴുവൻ അക്കോർഡിംഗ് ടു മാത്യു എന്ന് പറയുന്നത്, മാത്യു എന്ന മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് മാത്യുവിൻ്റെ ഗോസ്പൽ എന്ന് പറയുന്നത്. ലൂക്കും അങ്ങനെ തന്നെ, അടുത്ത ആളും അങ്ങനെ തന്നെ. ഇത് നമ്മൾ ഈ വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ മുഴുവൻ മുകളിൽ എഴുതി വെച്ചിട്ട് മനുഷ്യന് കിട്ടിയെന്നുള്ള പ്രീ കൺസെപ്റ്റ് കാണുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് അങ്ങനെ ബൈബിളിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്നില്ല. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഒരു ചരിത്രഗ്രന്ഥമെന്ന് സാറ് അല്ല എന്ന് തന്നെ ഇപ്പൊ പറയുന്നത്. ജീവചരിത്രമല്ല, ചരിത്രഗ്രന്ഥം ആര് പറഞ്ഞു? എനിക്കങ്ങനെ ഒരു വാദമില്ല. ബൈബിൾ ചരിത്രഗ്രന്ഥമാണെന്ന് എനിക്കൊരു വാദമില്ല. ബൈബിളിൽ പക്ഷേ ചരിത്രപരമായി നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട് ചൂണ്ടിക്കാണിക്കുക, ചരിത്രത്തോട് പൊരുത്തപ്പെട്ട് ബൈബിൾ പോയി. അതിന് പൊരുത്തക്കേടുണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കുക. ആ പൊരുത്തക്കേടിൽ നമുക്ക് പറയില്ല, ഒരു പ്രശ്നം. എന്താ പറയുക, ബൈബിൾ കൃത്യമായ ഒരു അനാലിസിസ് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള കൃതിയല്ല അത്, തികച്ചും തിയോളജിക്കലാണ് അത്. ക്രൈസ്റ്റ് എന്ന ക്രൈസ്റ്റന്റേഡായിട്ടുള്ള ഒരു ലൈഫ് എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ ന്യൂട്ടസ്റ്റൻ ഒക്കെ പറയും. അതിന് വേണ്ടിയുള്ളതാണ്, അതിൽ ടീച്ചിങ്സ് ആണുള്ളത്. ആ ടീച്ചിങ്സ് ആണ് മത്തായി സുവിശേഷം 5 കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ടീച്ചിങ്സ് ആണ്, 3 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീച്ചിങ്സ് ആണ്. ഈ ടീച്ചിങ്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം അല്ലാതെ കൃത്യം ഈ ഒരു ചരിത്രം സ്മാരകമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് ഞങ്ങൾക്കാർക്ക് അവകാശം, ഒരു അവകാശമില്ല. അവിടെയാണ് എനിക്ക് വിവരിപ്പുള്ളത്, ബൈബിള് ഒരു ആധികാരിക ചരിത്ര ഗ്രന്ഥമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആദ്യം വരെ നടന്നിട്ടുണ്ട്. കാരണം യേശുവിനെ പറ്റി, യേശുവിന്റെ ജനനത്തെ പറ്റി ദൈവദൂതന്റെ സന്ദേശം വരുന്നു അല്ലേ, സന്ദേശം ഇങ്ങോട്ട് വരികയാണ്. ദൈവദൂതം പ്രത്യക്ഷപ്പെടുന്നു, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ നൃത്തം ധരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ് ഒരുപാട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ എന്തുവാട്ടെ, ഇങ്ങനെ ഒരു സന്ദേശം വരുന്നു, അവരെ ദൈവത്തിൻ്റെ ദാസി ഞാൻ ഇത് വിധേയാണ് ഞാൻ സംഭവിക്കുന്നു പറഞ്ഞു. ഇതേ കാര്യം ഈ പറഞ്ഞ ബുദ്ധൻ്റെ ജന്മത്തിൽ സംഭവിച്ചിട്ടുണ്ട്. റാണിമായയുടെ അടുത്ത് ദൈവദൂതം എന്ന് പറയുന്നുണ്ട്, റാണിമായ നീ ഭാഗ്യവതിയാണ്, നിന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നിൽ ജനിക്കാൻ പോകുന്നു ലോകത്തിൻ്റെ ഭാവി ഭാഗതേയങ്ങൾ മാറ്റിമറിക്കും, ഒരുപാട് പേരുടെ കീഴും കെല്ലുകളും തകർക്കും. ഇവിടെ പറഞ്ഞു ഞാൻ വിധേയ ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ പറയുന്നു അവർ ഇത് ചരിത്രപരമായ ആധികാരികത വരുത്താൻ വേണ്ടി. ആ ജനനവും ആ മെസ്സേജും പഴയ കാലത്തുണ്ടായിരുന്ന യേശുവിനെ 500 മുമ്പുള്ള കേസായിരുന്നു. ആദ്യം ഇതിനെടുത്ത് അതേപടി ഇങ്ങോട്ട് പകർത്തി വെച്ചു. ജ്ഞാനികൾ ഇവിടെ വരുന്നതായിട്ട് വന്നു, ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതായിട്ട് വന്നു, ഈ ആട്ടിടയും സ്വർഗരാജ്യം തുറന്ന എല്ലാവരും കൂടെ വന്ന് ആഹ്ലാദിക്കുന്നത് കാണിച്ചു. യേശുവിന് അവിടെ ജനിച്ചതായിട്ടും യേശു എന്ന് ജനിച്ചതെന്ന് യാതൊരു ചരിത്രപരമായ ആധികാരികമായ ഒരു രേഖയില്ലാത്തടത്ത് യേശുവിനെ ചരിത്ര പുരുഷനാക്കാൻ വേണ്ടി മറ്റുള്ള ഇതിഹാസങ്ങളിലുള്ള ജനനങ്ങൾ മുഴുവനായിട്ട് ഇവിടെ പകർത്തിയെടുത്തു. അങ്ങനെ അതുകൊണ്ട് ചരിത്രഗ്രന്ഥം അല്ലെന്ന് പറയുന്നതിന് കാര്യമില്ല, ചരിത്രഗ്രന്ഥം ആക്കാൻ ഒരു വിപുല ശ്രമം നടന്നിട്ടുണ്ട്. തെറ്റല്ല, കാരണം യേശുവിന്റെ ഇത് കഴിഞ്ഞ യേശുവിനെ പ്രസംഗിക്കാൻ കൊണ്ടുപോയത് ബത്ലഹേമിലാണ് എത്ര ഇല്ലേ, ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ ബത്ലഹേമില പ്രസംഗിക്കാൻ കൊണ്ടുപോകുന്നത്? ബത്ലഹേം അവിടുന്ന് വളരെ ദൂരെയാണ്. അവിഹിത ഗർഭം, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണി ആയപ്പോഴും അവരുടെ ഗ്രാമത്തിൽ പ്രസവിച്ചാൽ അവിടെ നാട്ടുകാർ കല്ലെറിയും, നാണക്കേടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി, രഹസ്യമായി പ്രസവിക്കാൻ വേണ്ടിയാണ് ബത്ലഹേം എന്ന സ്ഥലത്ത് പോകുന്നത്. ഇവര് ബൈബിൾ ചരിത്രകാരന്മാർ പറഞ്ഞത് ദാവീദിന്റെ നഗരമായിരുന്നു, ദാവീദിന്റെ നഗരത്തിൽ പോയി, ദാവീദിന്റെ ഗോത്രത്തിലാണ്. ദാവീദിന്റെ ഗോത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട, ഇത്രയും ക്രൂരമായ, നിഷ്ഠൂരമായ വൃത്തികെട്ട ഒരു ഗോത്രം ലോകചരിത്രത്തിലില്ല. അയാൾ അയാളുടെ സൈന്യത്തിലുണ്ടായിരുന്നതിന്റെ ഭാര്യ കുടിക്കുന്നവരുടെ സൗന്ദര്യം കണ്ടു കുടിക്കുക, അവനെയും കൊന്നു, അവരുടെ ആദ്യമുണ്ടായ കൊച്ചിനെ കൊന്നിട്ട് അവിടെ തട്ടെ എടുത്ത് വന്ന് സോളമനെ ഉണ്ടാക്കിയെടുത്ത ആളാണ്. ആ ദാവീദിന്റെ ഗോത്രമാണ് യേശുവിനെ ജനിക്കാൻ ഇവർക്ക് കണ്ടെത്താൻ പറ്റിയത്.
ഇത്രയേറെ ചതിയനും വഞ്ചകനും നിഷ്ഠൂരനുമായൊരു ദാവീദ് അയാളുടെ പട്ടണത്തിൽ പോയി യേശു ജനസംഖ്യ കണക്കിട്ട് പോകാൻ പറഞ്ഞു. ഇത് 1000 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പൊ അമേരിക്കക്കാരൊക്കെ സെൻസസിന് ഇംഗ്ലണ്ടിൽ പോകണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അസംബന്ധങ്ങൾ ഇല്ലാത്ത കുത്തി നിർത്തി ഇതിനെ ചരിത്രമാക്കി മാറ്റി. യേശുവിന്റെ ജനനം ദേവാലയത്തിൽ കാഴ്ചവെച്ചത്, 12 വയസ്സ് കാണാതെ പോയത്, യേശു എന്ന ചരിത്ര പുരുഷൻ അവിടെ ജനിച്ചിട്ടേ ഇല്ല. അതാണ് സത്യം. മോസസിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു സാറത്തിനൊരു ജാമ്യം യേശുവിന്റെ ജനനം നമ്മുടെ ഗ്രിഗോറിയൻ കാലണ്ടർ അനുസരിച്ച് 1 കത്തോലിക്കാ പഠിപ്പിക്കുന്നത് 1 അതിന് ആഫ്റ്റർ ക്രൈസ്റ്റ് ഒക്കെ പോകുന്നതിന്റെ പേരിൽ അങ്ങനെയാണല്ലോ. യേശുവിന്റെ ജനനം ഈ കാലത്ത് ഇവിടെ കൃഷ്ണന്റെ കാലത്ത് കംസന്റെ കാലത്ത് കൃഷ്ണൻ ജനിച്ചപ്പോൾ 2 വയസ്സുള്ള ആമ്പിള്ളേരെ കൊന്നതുപോലെ ഹെറോദിന്റെ കാലത്തിൽ അവിടെ ഇത് കൊന്നുമ്പത്തേനുണ്ട്. 27 പിള്ളേരെ കൊന്നതായിട്ടുണ്ട്. ഏതൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ബത്ലഹേമിന്റെ മാത്രം. അന്ന് ഈ ഹെറോദിന്റെ ഒക്കെ ചരിത്രമുണ്ട്. ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെ ചരിത്രവും രേഖകളുണ്ട്. എബ്രഹാമിന്റെയൊക്കെ കാര്യത്തിൽ രേഖയില്ലാത്തുള്ളൂ. എബ്രഹാം ഇസാക്ക് യാക്കോബ് ഒക്കെ വെറും സങ്കല്പങ്ങളാണ്, സാങ്കല്പിക കഥാപാത്രങ്ങളായതുകൊണ്ട് അവർക്ക് രേഖകളൊന്നുമില്ല. ഹെറോദ് ഗ്രേറ്റ് മരിക്കുന്നത് BC 4 BC 4 മരിക്കുന്ന ഹെറോദ് 2 വയസ്സിൽ താഴെ ആൺകുട്ടികളെ കൊല്ലാൻ കൽപ്പിച്ചാൽ അതിന് മുമ്പ് യേശു ജനിച്ചിരിക്കണം. യേശു ജനിച്ചത് 7 10-11 വയസ്സ് വരെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഇത് ഒരുപാട് കുട്ടികളുടെ ഇടയ്ക്ക് ഈ വർഷം ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള 1-2 ജനിച്ചു എന്ന് പറഞ്ഞു. 1-4 അപ്പൊ ഇപ്പൊ സഭ പറയുന്നുണ്ട് BC 7-10 ഇടയ്ക്ക് എന്തെങ്കിലും യേശു ജനിച്ചെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉരുണ്ടുകാര്. അതും പോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, യേശുവിന്റെ കാര്യത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പിനാണ് പ്രസവത്തിന്റെ ഗർഭിണിയും കൊണ്ട് പോയി എന്നാ പറയുന്നത്. ഞാൻ പോയ കാലത്ത് അങ്ങനെ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് റോമ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ ആകെപ്പാടെ ഉണ്ടായ ഒരു ചരിത്രം, ഒരു സെൻസസ് വസ്തുവകകളുടെ മുതലി പണത്തിനുശേഷം കണക്കെടുപ്പ് നടന്നത് 7-6 അന്ന് അർക്കലാവോസ് എന്ന് പറഞ്ഞ ഹെറോദ് ഭരിച്ചതിന് ശേഷം ഭരണത്തിൽ വന്ന അർക്കലാവോസും ഹെറോദ് അന്നിപ്പാസിനൊക്കെ രാജ്യം വിഭജിച്ചു കൊടുത്തു. ഈ പറഞ്ഞ അർക്കലാവോസ് ഭരിക്കുന്ന കാലത്ത് 7-6 റോമ ചക്രവർത്തി കീഴിന്റെ പേരില് അസംതൃപ്തി വന്ന് അയാളെ സ്ഥാനപ്രശ്നനാക്കി നാട് കടത്തി. പകരം അവിടെ ഗവർണർ ഭരണം ഏർപ്പെടുത്തി. ഫിറിനോസ് എന്ന് പറഞ്ഞ സിറിയൻ ഗവർണറാണ് അവിടെ ചാർജ് എടുത്തത്. അയാൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റോമൻ പൗരന്മാരുടെയും യഹൂദന്മാരുടെയും കണക്കെടുത്ത് നികുതി ചുമത്താൻ വേണ്ടി അങ്ങനെ ഒരു കണക്കെടുപ്പ് അങ്ങനെ 7-6 നടന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ഉള്ളടക്കത്തിലെ തെളിവിനെ സംബന്ധിച്ചും അതിന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ്. പാസ്റ്റർ പറഞ്ഞു സുവിശേഷങ്ങൾ ആരംഭിക്കുന്നത് അക്കോർഡിംഗ് ടു മാത്യു അല്ലെ അക്കോർഡിംഗ് ടു എന്ന് വെച്ചാണ് വരുന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് അല്ല, അതൊരു ന്യൂസ് ആണ്, ഗുഡ് ന്യൂസ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഇറ്റ് ഈസ് സിനോപ്റ്റിക്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ, പറഞ്ഞതാണ്, എഴുതപ്പെട്ടതല്ല എന്നൊരു ധാരണയുണ്ട്. തന്നെയല്ല ഇതിനകത്ത് ചില പുസ്തകങ്ങൾ തമ്മിൽ ഏകദാനം ഉള്ളപ്പോൾ തന്നെ പല പുസ്തകങ്ങളും നിരവധിയായ വൈരുദ്ധ്യങ്ങളുമുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണോ അല്ലെങ്കിൽ കൃതിയാണോ പറയപ്പെട്ട കൃതിയാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ. ഹിസ്റ്ററി ബുക്കല്ല എന്ന അർത്ഥത്തിലാണ് ഞാൻ ഹിസ്റ്റോറിയൽ പറഞ്ഞൊരു പ്രയോഗമാണ്. ഹിസ്റ്റോറിക്കൽ അല്ലാത്ത ഒരു കാര്യം ഓർമ്മയില്ല. കാരണം അത് ചുരുക്കം ചില കാര്യങ്ങളെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൂ എന്നുകൂടി കൊടുക്കണം. ഞാൻ പറഞ്ഞു ടീച്ചിങ്സിനാണ് പ്രാധാന്യം. അപ്പൊ ടീച്ചിങ്സിനാണ് പ്രാധാന്യം എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ജോസാർ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ബുദ്ധിസത്തി എന്ന് പറയാൻ അവസരം വന്നിട്ടുണ്ട്, ഇരീഗാമേഷിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇങ്ങനെ ചില സംഭവങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു പോകുന്നത് ആവശ്യമാണ്. ഈ സിമിലാരിറ്റീസ് ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിശ്വസ്യത കൂടുന്നത്. കാരണം പ്രളയം എന്ന് പറയുന്നത്, ഈ പ്രളയം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അതിനെ നിരാകരിക്കാൻ പറ്റില്ല. പ്രളയം ഉണ്ടായിട്ടുണ്ട്, പലഘട്ടം പ്രളയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള കഥകളും പൊലിപ്പിച്ച് കാട്ടിയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രളയം ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമല്ല, അതിൻ്റെ അസംഭവ്യത അടുത്ത കാര്യമാണ്. ഇതെങ്ങനെയാണ് ഈ സിമിലാരിറ്റി വരുന്നത് എന്ന് ചോദിച്ചാൽ, മധ്യപ്രദേശത്താണ് മനുഷ്യരാശിയുടെ ആവിർഭാവം എന്നാണ് ബൈബിളിൻ്റെ വീക്ഷണം. മധ്യപ്രദേശം മെസപ്പൊട്ടേമിയയിലാണ് മനുഷ്യരാശിയുടെ ആവിർഭാവം. ചരിത്രത്തിൻ്റെ കളിത്തൊപ്പിൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇവിടുന്നാണ്. അതിപ്പോൾ നമ്മൾ പരിണാമത്തിൻ്റെ ശ്രേണി എടുത്താലും അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഇൻഫർമേഷൻസ് എടുത്താലും ഒരു മെസപ്പൊട്ടേമിയൻ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ് എൻ്റെ ചരിത്രപരമായ ആവിർഭാവത്തെപ്പറ്റി പറയുന്നത് അവിടുന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ് ആര്യാസ് എന്നുള്ള കാര്യം എന്നാണ് ഉന്നയിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അവിടുന്ന് വന്ന ആര്യന്മാരുടെ കഥയിൽ അതുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ബുദ്ധിസത്തിൻ്റെ കാര്യത്തിലാണ് ഒരു ന്യായമുള്ളത്.
കാരണം ബുദ്ധൻ ക്രിസ്തുവിന് 400 വർഷം മുമ്പുള്ള ആളാണ്. അപ്പോൾ ബുദ്ധിസത്തിൽ കാണുന്ന സിമിലാരിറ്റി ഈ പറയപ്പെട്ട കാര്യത്തിൽ ഒരു ന്യായമാണ്. പക്ഷേ ഇത് ബുദ്ധന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരല്ലെങ്കിൽ അവതാര പുരുഷന്മാരെന്ന് പറയുന്ന ആളുകളെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള പ്രെഡിക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളേറെ ഉണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം അതിനു മുമ്പ് വന്ന ഒന്നിൻ്റെ സെയിം ആണെന്ന് പറയാനാവില്ല, അത് തന്നെയാണെന്ന് പറയാനാവില്ല. അങ്ങനെ പറയാനാവണമെങ്കിൽ ഇവരുടെ ടീച്ചിങ് സപ്പാടെ ഇപ്പുറത്ത് പ്രതിഫലിച്ച് ഇതിന് വേറൊരു റിയാക്ഷൻ ഉണ്ടാവണ്ടേ? അതും വരുന്നില്ല. ഇനി അടുത്ത് പറഞ്ഞ സെൻസസിൻ്റെ കാര്യമാണ്. ഈ സെൻസസ് എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യം വരെ അതിനകത്തുള്ള ഒരു പ്രോവിൻസ് വരെ അത് രണ്ടായിട്ട് കാണും. ഈ പാലസ്തീൻ ആകപ്പാടെ 120 മൈൽ ചുറ്റളവേ ഉള്ളൂ. 120 മൈൽ ചുറ്റളവുള്ള പാലസ്തീനും 3 ടെറിട്ടറികളാണ്. അങ്ങ് എസ്ട്രീൻ നോർത്ത് എന്ന് പറയുന്നത് ഗലീലിയ, നടുക്ക് സാമരിയ, അങ്ങേറ്റം തെക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ജൂഡിയ. ഈ ജൂഡിയ രണ്ട് ചെറിയൊരു ഒരു ജില്ല മാത്രമാണ്. ഈ ജൂഡിയയുടെയും അതുപോലെ തന്നെ നമ്മുടെ കാബർണാഹൂം ഇതൊക്കെ പറയപ്പെടുന്ന ഗലീലിയ, അതിനിപ്പുറത്തുള്ള ഒരു വികാസം പ്രാപിച്ച അന്നത്തെ ടൗണാണ് ഈ പറയുന്ന യേശു വളർന്ന നസർബെയ്ത്ത് എന്ന് പറയുന്നത്. നസറത്ത് എന്നാണ് നമ്മൾ പറയുന്നത്, നസർബെയ്ത്ത് ആണ് കറക്റ്റ് ഉച്ചാരണം. അപ്പോൾ യേശു ബേദലഹേമിൽ ജനിച്ചു എന്ന് പറയുന്നത് എന്താണ് അത്ഭുതമുള്ള? എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് തോന്നില്ല. ഈ ദാവീദിൻ്റെ കാലത്ത് ദാവീദ് എന്ന മനുഷ്യൻ മോശപ്പെട്ടവനായിരിക്കാം, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അദ്ദേഹം പോയിട്ട് ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ നോക്കി, അദ്ദേഹം ആ തൻ്റെ വിശ്വസ സേവകരെ കൊന്നു. ഇതൊക്കെ ഞങ്ങൾ വിമർശിക്കുന്ന കാര്യമാണ്. ആരാ വിമർശിക്കാത്ത? ആ വിമർശനത്തിലൊന്നും ഞങ്ങൾ അതീതരുമല്ല. അതിനൊന്നും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ദാവീദ് കുലത്തിൽ മോശപ്പെട്ട ഒത്തിരി പ്രവണതകളും രീതികളും ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കണ്ടന്റിനെ വിമർശിച്ചുള്ളൂ. പക്ഷേ ദാവീദ് ജീവിച്ചിട്ടെന്ന് പറഞ്ഞാൽ നോക്കും, അബ്രഹാം ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കും. അങ്ങനെ എത്രമാത്രം ഒരു കഥയ്ക്ക് ഇത്തരത്തിൽ അത് വളരെ മാനുഷികമായ ഇൻഫർമേഷൻസ് ഒത്തിരിയുണ്ട്. സോദോമിലെ രാജാവിനോട് പട കിട്ടുന്നു, അവിടുന്ന് ഇത്ര 400 ഷേക്കൽ വില കൊടുത്ത് വാങ്ങിയ ഹിത്തിനായ എഫോറിൻ്റെ പക്കൽ നിന്ന് വാങ്ങിയ മക്വേല ഗുഹയിൽ അടക്കം ചെയ്തു തന്നു. അപ്പം അന്ന് ഷേക്കൽ ഉപയോഗത്തിലുണ്ടായിരുന്നു ഒക്കെയുള്ള പാരലൽ. നമ്മൾ വീണ്ടും പഴയത്തിലേക്ക് പോകുന്ന അതൊരു ഗോത്രകാല പാരമ്പര്യത്തിന്റെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആധുനിക അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഈ കണ്ടന്റ് അതിന്റെ സിനോപ്റ്റിക് ആണോ അതോ അത് ഹിസ്റ്റോറിക്കൽ ആണോ? അത് റിട്ടേൺ അല്ല എന്നാണ് പൊതുവെ പറയുന്നത്. മീൻസ് അക്കോർഡിംഗ് ടു മാർക്ക് എന്ന് പറയുമ്പോൾ മത്തായി മാർക്ക് എഴുതിയതല്ലല്ലോ. അങ്ങനെയല്ല, മാർക്ക് എഴുതിയതല്ലെന്ന് ഒരു അഭിപ്രായമില്ല. കാറ്റ മത്തായിയോ മത്തായി വിശദീകരിക്കുന്ന അനുസരിച്ച് എന്നാണ് അതിന്റെ എഴുത്ത് ശൈലിയാണ്. കാറ്റ മത്തായിയോ കാറ്റ ലൂക്കോ ഇങ്ങനെയാണ് ഗോസ്പലിന്റെ യഥാർത്ഥത്തിലുള്ള ടെക്സ്റ്റിൽ കിടക്കുന്ന പേര്. സാറ് മുമ്പേ ചോദിച്ചല്ലോ വേദപുസ്തകം. അപ്പൊ വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടാകുന്നത്. ശരിക്കും നായർസാണ് നമുക്ക് ബൈബിൾ പരിഭാഷപ്പെടുന്നത്. ജാത്തുവിനും വൈദ്യനാഥ അയ്യരും ചേർന്നാണ് ബൈബിളിന്റെ പരിഭാഷയുടെ തുടക്കക്കാരൻ. അപ്പോൾ അപ്പോസ്തലപ്പെടുത്തിട്ടുണ്ട് പട്ടണ മേനവൻ എന്നൊരു പ്രയോഗം. ഈ മേന അദ്ദേഹം ഒരു മേനവനായതുകൊണ്ട് ഈ പട്ടണ മേനവൻ എന്നൊക്കെയുള്ള പ്രയോഗം മുനിസിപ്പൽ കൗൺസിൽ വന്നിട്ടുണ്ട് ഒരു നാടിൻ്റെ. അത് സ്വാഭാവികമാണ്. ഈ പരിഭാഷപ്പെടുത്തുന്ന ആളിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് പ്രതിഫലിക്കും. അദ്ദേഹത്തിൻ്റെ അറിവോ അറിവ് കേടോ ഒക്കെ അതിൽ പ്രതിഫലിക്കും. അങ്ങനെ പരിഭാഷയല്ല നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്, മൂലഗ്രന്ഥമാണ് അതിൻ്റെ ആ ഭാഷയിലുള്ള കൃതിയാണ്. അതായത് ഇപ്പൊ ഈ പുതിയ ബൈബിളിലെല്ലാം മത്തായിയുടെ സുവിശേഷം. പക്ഷെ പഴയ ബൈബിൾ മത്തായി അക്കോർഡിംഗ് ടു മത്തായി എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന ആ ഒരു പ്രശ്നമാണ്, ഭാഷാപരമായിട്ട് പ്രശ്നമില്ല. എന്നാൽ കാര്യം ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടാകുന്നതിന് 1500 ശേഷം 1516 ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടാകുന്നത്, ഇന്ത്യ സുഹർഷണൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇതിന് മുമ്പേ ബൈബിൾ പ്രചരപ്രചാരം ശ്രദ്ധിച്ചു, പല ഭാഷകളിൽ പ്രചരപ്രചാരം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു മത്തായി എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. സാറിന് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്രയോഗത്തിൽ അത് ഈസി ആയിട്ട് ഉപയോഗിക്കാമല്ലോ. അക്കോർഡിംഗ് ടു ഹിം അതേ പറയുന്നതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ വൈരുദ്ധ്യം പറയുക, വൈരുദ്ധ്യം പറയുക, വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചാൽ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാതിപ്പം മത്തായിയുടെ മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 35-38 വാക്യവും മത്തായിയുടെ 20-22 വാക്യം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ അപ്പം വ്യത്യാസങ്ങൾ പറയാനാണ് ധാരാളം നമുക്ക് അതിൻ്റെ അകത്ത് വൈരുദ്ധ്യങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറയും. ആ വൈരുദ്ധ്യങ്ങൾ എല്ലാവരും ഏകതാനമായി എഴുതിയ ഒരു കൃതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വലിയ വൈരുദ്ധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു വലിയ വൈരുദ്ധ്യം ഇല്ല. അതായത് ചില ഇൻഫർമേഷൻസ് ഉള്ളത് കുറവുണ്ട്, ചിലടത്ത് ഇല്ലാത്തത് അടുത്തടുത്തുണ്ട്. ഉദാഹരണം യേശുവിൻ്റെ ഒരത്ഭുതവും ഒരു ഉപമയും അത്ഭുതമുണ്ട്, ഉപമകളൊന്നും വിശദീകരിക്കാത്ത പുസ്തകമാണ് ഗോസ്പിൾ ഓഫ് ജോൺ. ഗോസ്പിൾ ഓഫ് ജോണിൽ ഒരു പാരബിളുമില്ല, പാരബിളില്ലാത്തൊരു പുസ്തകമാണ്. പക്ഷേ മാത്യു ഏതാണ്ട് 38 പാരബിൾസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്യു പാരബിൾ എഴുതി, എന്തുകൊണ്ട് ജോൺ എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, യോഹന്നൻ ആകപ്പാടെ എഴുതുന്നത് 10 ദിവസത്തെ കാര്യമാണ്. ഹൗ ജീസസ് സ്പെൻഡ് ഹിസ് 10 ഡേയ്സ്, അതായത് 33 ഇയേഴ്സ് ഉള്ള യേശുവിൻ്റെ ജീവിതത്തിലെ 10 ഡേയ്സ് മാത്രമാണ് ഗോസ്പിൾ ഓഫ് ജോൺ എന്ന് പറയുന്നത്. സാർ 10 ഡേയ്സ്, 10-12 ഡേയ്സ് ആണ്. അതിൽ തന്നെ ഈ ക്രൂസിഫിക്ഷൻ നടന്ന ആ ദിവസങ്ങൾക്ക് പറയാനാണ് 7 അധ്യായം, അത് മാത്രമാണ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത്? അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവരെവിടെയാണ് കണ്ട് ഫിഷ് ചെയ്ത് അത് നോക്കിയാണുള്ള എഴുത്താണ്.
അപ്പോൾ ഉദാഹരണം മാത്യുവിൻ്റെ ഗോസ്പലില് മാത്യു വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ കിങ് ഒരു കിങ് ആണ് എന്ന് സ്ഥാപിക്കണം അപ്പോൾ കിങ്ങിനാണ് വംശാവലി ഉള്ളത് അതാണ് മാത്യുവിൻ്റെ ആ എഴുത്തിൻ്റെ ശൈലി അതായത് അബ്രഹാം ഇസാക്കിനെ എനിപ്പിച്ചു ആ ശൈലി വരുന്നത് കിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക മാർക്ക് ശ്രദ്ധിച്ചത് യേശുവിനെ ഡൂലോസ് ആണ് അടിമയാണ് അതുകൊണ്ടാണ് ഈ അതിനകത്തെ ഗോമകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിൽ പറയുന്നത് യജമാനും അടിമയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വിവിധ വിധേയനായ ഒരു അടിമയായിട്ടാണ് ജീസസ് അതിൽ കാണുന്നത് അടുത്തത് ലൂക്കിലേക്ക് വരുമ്പോൾ മറ്റേ അപ്പോഴെ ഡയോജനസ് കൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പം ഹ്യൂമൻ ഒരു മനുഷ്യനാണെന്നുള്ളത് പെർഫെക്റ്റ് ഹ്യൂമൻ ആണ് ലൂക്കോസിന് ജീസസ് അതുകൊണ്ടാണ് അവരുടെ ഓമ കൂടുതൽ മനുഷ്യനെ കുറിച്ചുള്ളതാണ് ഒരു മനുഷ്യൻ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇത് ഓമയെല്ലാം അങ്ങനെയാണ് മാത്യുവിൻ്റെ ഗോസ്പലിൽ കൂടുതൽ രാജാവും കല്യാണവും ഒക്കെയാണ് സ്വർഗരാജ്യം മണവാളിനെതിരേറ്റക്കാൻ വിളക്കെടുത്തോട് ഉറപ്പെട്ട കന്യ ഇതൊക്കെ പറയുന്നത് കിങ് ആണ് അടുത്തത് ഡൂലോസ് ആണ് അടിമയാണ് അടുത്തത് മാൻ ആണ് അടുത്തത് ഗോഡാണ് പക്ഷെ അതെല്ലാം ഒരേ കാലത്താണ് സാർ അതേക്കുറിച്ച് എന്ത് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ അതായത് ക്രിസ്തുവിൻ്റെ മരണ ഉയർപ്പിനെ കുറിച്ചൊക്കെ ഉള്ള നാല് പേരുടെയും വിശദീകരണം ഒരുപോലെയാണ് ഒരുപോലെയല്ല രണ്ടും രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് ഒന്നാമത്തെ കാര്യം യേശു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ ജയിക്കുകയോ ജയിക്കുകയോ ഒരു പക്ഷേ വിപ്ലവകാരിയായിരുന്നു ഓമാക്കാർക്ക് പുരുഷത്തിനും കൊല്ലിയാ ചെയ്തിരിക്കാം അവിടെ ജനിച്ചത് യേശു അവിടെ ജനിച്ചെന്നുള്ള യാതൊരു തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞു യേശുവിൻ്റെ ജനനത്തെ പറ്റി പറയുന്ന മുഴുവൻ കള്ളമാണെന്നും യേശുവിൻ്റെ ഈ പറഞ്ഞ ഈജിപ്തിലേക്കുള്ള പലായനവും ഇതൊക്കെ വെറുതെ വെറുതെ ഉണ്ടാക്കിയ കഥകളാണ് നമ്മുടെ എല്ലാ പുരാണങ്ങളിലും ഉള്ളതുപോലെ ഒരുപാട് ദ്വാരകയിലേക്ക് കൃഷ്ണനെ കടത്തി കൊണ്ടുപോയി അപ്പോൾ നദിയിലെ വെള്ളം മാറി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെയുള്ളതിൻ്റെ പ്രസക്തിയല്ല ഇതൊക്കെ ഇതോപ്പറത്ത് ചെയ്തപ്പോഴേ അത്ഭുതം ഇങ്ങനെ ദൈവമാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ യേശുവിൻ്റെ ജനനത്തെ എനിക്ക് ഉടനെ തന്നെ ദൈവദൂതം വന്ന് പറഞ്ഞിരുന്നത് ഈ വില പോയിട്ട് രണ്ട് വയസ്സ് താഴെ പിള്ളേരെല്ലാം കൊല്ലാൻ പോകാനും അവിടെ രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞു കൊണ്ടുപോയിച്ചു അങ്ങനെ ഒരു കഥയുണ്ടാക്കി അതുപോലെ തന്നെ എന്നിട്ട് പറഞ്ഞിട്ട് ഏഴാം ദിവസം നേരത്തെ കാണിച്ചിട്ട് കഥ വേറെ ഒന്നും പറയുന്നുണ്ട് അല്ല സാർ പറഞ്ഞത് അൻസാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ വൈരുദ്ധ്യങ്ങൾ സുവിശേഷത്തിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല അത് ചരിത്ര രേഖകൾ തന്നെയാണ് അല്ല ചരിത്രപരമായി ശരിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതിനെ കുറിച്ചാണ് സാർ പറഞ്ഞത് വൈരുദ്ധ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ലോക്കിൻ്റെ ഈ പറഞ്ഞ മാതാവിനെ ചോദിച്ചെടുത്താൽ വംശാവലിൻ്റെ ഒക്കെ പോട്ടെ അവനവരെ അതിനൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും ഈ പറഞ്ഞില്ല എന്തെങ്കിലും ഗീതയോ ബൈബിളോ ഒക്കെ ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ ഒരു സൗകര്യം തന്നെയുണ്ട് ഇവരെ ഈ പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ യേശുവിനെ ക്രൂസിഫിക്കേഷൻ കൊണ്ടുപോകുന്നു ക്രൂസിഫിക്കേഷൻ കൊണ്ടുപോകുന്ന വഴിക്ക് സ്ത്രീകൾ അനേക സ്ത്രീകൾ യേശുവിനെ അനുഗമിച്ചിരുന്നു അനേക സ്ത്രീകൾ അനുഗമിച്ചിരുന്നതിൽ യേശുവിൻ്റെ അമ്മയായ മേരിയുടെ കാര്യം എവിടെ സൂചിപ്പിച്ചിട്ടില്ല മൂന്ന് ഒരു സുവിശേഷം യേശുവിൻ്റെ അമ്മ എതിരാരും കണ്ടിട്ടില്ല മൂന്ന് സുവിശേഷകരുടെ സമാന്തര സുവിശേഷങ്ങൾ അവരാരും കണ്ടിട്ടില്ല അങ്ങനൊരു യേശുവിൻ്റെ അമ്മയായ സ്ത്രീ മലയാളം ഉണ്ടായിരുന്നതിന് തീർച്ചയായും പറയും മറ്റുള്ള എല്ലാ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ജോണിൻ്റെ സുവിശേഷം ഇദ്ദേഹം പറഞ്ഞ 110-90 ജോണിൻ്റെ സുവിശേഷം സത്യത്തിൽ ഇപ്പോഴത്തെ ഈ രീതിയിൽ എഴുതി ചേർത്തത് 6-ാം നൂറ്റാണ്ടിലാണ് 6-ാം നൂറ്റാണ്ടിൽ അതിനിവർക്ക് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയെ സഭയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു യേശുവിൻ്റെ അമ്മ ഇഗ്നോർ ചെയ്യപ്പെട്ട യേശുവിന് ജന്മം കൊടുക്കുന്ന അവകാശം അതൊക്കെ കണ്ടായിട്ട് അവരുടെ കല്യാണം നടന്നിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അവിടെ ദൈവത്തെ രേഖയില്ല പിന്നീട് അവരുടെ അമ്മയൊക്കെ കണ്ടെത്തി യേശുവിനെ ദൈവമാക്കാൻ തീരുമാനിച്ചു ഇപ്പോഴൊരു അമ്മയെ കണ്ടെത്തണം അമ്മയെ കണ്ടെത്തി അപ്പം ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ഒരു വളർത്തച്ഛനെ കണ്ടുപിടിക്കണം അവരൊക്കെ പിന്നീട് ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത നമ്മുടെ ഈ മഹാഭാരതത്തിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങൾ പോലുള്ള സൃഷ്ടികളേ ഉള്ളത് അതിനപ്പുറത്ത് ഈ പ്രാധാന്യമില്ല ഏതായാലും ഇവരെ യേശുവിൻ്റെ അമ്മ ഈ കൂടെ ഉള്ളതായിട്ട് അവരതിന് കണ്ടിട്ടില്ല അതുപോലെ ഇവരുടെ അവസാനത്തെ ലാസ്റ്റ് സപ്പറിൽ യേശു അപ്പം എടുത്ത് വാഴ്ത്തി രക്തം എടുത്ത് വാഴ്ത്തി അല്ല മീനെടുത്ത് വാഴ്ത്തി ഇതിൻ്റെ ശരീരമാണ് രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടതാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും എന്നൊക്കെ പറഞ്ഞത് ഈ അങ്ങനെ ഫിജിറ്റീവായിട്ട് ഓടി നടക്കുക അത് കണ്ടാൽ പിടിക്കും യേശു ശിഷ്യന്മാരും ഒളിച്ചിലാണ് വേഷപ്രച്ഛന്നായിട്ട് നടക്കുകയാണ് ഇവരെ ആ ജീവനോടെ അല്ലാതെ കൊടുത്ത് പിടിച്ചു കൊടുത്താലേ 30 വെള്ളിക്കാശ് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടുത്ത് പുരോഹിതം സംവിധാനം അതെല്ലാം റോമാക്കാരൻ സഹായത്തോടു കൂടി ഇവരൊക്കെ താവളം മാറ്റിയാണ് പോകുന്നത് ഇവരുടെ ഒക്കത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഇവർ ചോദിക്കുന്നു ഇത്തവണത്തെ പ്രസവ നമ്മൾ എവിടെയാണ് കൊടുത്തത് യേശു ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് നീ പട്ടണത്തിൽ ചെല്ലേ ഒരാളെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് പോകും ഒരാളിനെ കാണും സിഗ്നലാണ് നീ അയാളെ കൊണ്ടുവരെ പിന്നാലെ കൊടുത്ത് അവിടെ പോകും അവിടെയൊക്കെ കൂടി നടക്കും എന്തുമായിട്ട് ഇവർ അങ്ങനെ കഥ ഉണ്ടാക്കി ഇപ്പം ഈ മെമിക്രി പരിപാടിയൊക്കെ ഉയർന്നു വിളിച്ചിട്ടൊക്കെ ചെയ്യും അതൊക്കെ പോട്ടെ ഇവരെ ആ സുവിശേഷത്തിൽ അങ്ങനെ ഉണ്ടാക്കി ഈ കഥ ഉണ്ടാക്കി വെച്ചു യേശുവിൻ്റെ അമ്മയാണ് കൂടെ ഇതും കണ്ടിട്ടില്ല മൂന്ന് ശിഷ്യന്മാർ ജോണിൻ്റെ സുവിശേഷത്തിൽ ഈ കുരിശിൻ്റെ ലോട്ടിൽ മക്തല്ല മറിയൻ പിന്നെ സലോമി മറ്റേ മറിയൻ പിന്നെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ 4 പേരുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ഗാലുത്ത ഔട്ട്ഡോർ ബൗണ്ട് ഏരിയ ഫോർ
വുമൺ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ കുരിശിയെ തറയ്ക്കുന്നത് പരിപൂർണ്ണ നഗ്നരായിട്ടാണ് ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൗബീര്യം ഒളിപ്പിച്ച ക്രിസ്തുവിനെ കുരിശിയെ തറഞ്ഞു വെച്ചാൽ അവിടെ കൗബീര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അവർ ഗാഗ്രത കിലോമീറ്റർ ദൂരെയുള്ള മലയൊന്നും അല്ല 100 200 300 300 മീറ്റർ ദൂരെയുള്ള ചെറിയ മല വീട്ടിലുള്ളവർക്ക് അറിയാമായിരിക്കും വലിയ മലയൊന്നും അല്ല ഈ പോയ വഴിക്ക് ഈ 3 പ്രാവശ്യം കവന്ന് വീണു സിംഹനെ കൊണ്ട് കുരിശ് യേശു കുരിശി ചോദിച്ചില്ല അത് വേറൊരു കാര്യം മറ്റൊരു കൊണ്ട് ചോദിച്ചത് എന്നൊക്കെ പറയുന്നത് ഈ യേശുവിൻ്റെ അമ്മയെ സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 6-ാം നൂറ്റാണ്ടിലെ സെറജ്യൂസ് പോപ്പ് തീരുമാനിച്ചു അപ്പോഴേ ഇവരൊക്കെ ഇവിടെ സാന്നിധ്യം കൊടുക്കണം കാരണം ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരായാലും കുരിശിച്ചുകൊണ്ട് അവരെ പിടിച്ച് വിചാരണ കുരിശിയെ തിറക്കും അത് സത്യമാണ് അന്നത്തെ സാഹചര്യത്തിൽ അവരൊക്കെ നാട് വിട്ടു അവർ കിടന്നിടത്തൊന്നും ആട് കിടന്നിടത്ത് കൂടെയില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത രീതിയിൽ അവർ നാട് വിട്ടുപോയി അപ്പോഴേ ഇവിടെ കൊണ്ട് പ്രതീക്ഷിച്ചതിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയെ അവിടെ പ്രതീക്ഷിച്ച് യേശുവിൻ്റെ അമ്മ ആക്കണം ഇവിടെ സഭയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഒസരീസ് ഐസീസ് ആൻഡ് ഹോറോൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് ദൈവങ്ങൾ ഈജിപ്തുകാർക്ക് ദൈവം ഉണ്ടായിരുന്നു അപ്പം ഹോറോണും ഐസീസും കൊച്ചിനെടുത്തുകൊണ്ട് നിൽക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ഹീരോകൾ പ്രതീക്ഷിച്ച് മാതാവിനെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു വന്നത് ജോണിൻ്റെ സുവിശേഷം തുടക്കം തന്നെ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം അവനോടൊപ്പമായിരുന്നു വചനം അവൻ തന്നെയായിരുന്നു അവൻ ദൈവമെന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയുടെ നിര്യാനം നോക്കിയാൽ അറിയാം നമുക്ക് അത് 111 എഴുതിയതല്ല അത്രയുള്ള കാലം ഒന്ന് യേശുവിൻ്റെ ശിഷ്യൻ ജോണെന്ന് എഴുതിയതായിരിക്കില്ല 110 എഴുതുന്നതിൻ്റെ ഒരുപാട് പ്രായമാണ് 100 വയസ്സിൽ കാണില്ലേ ഏതായാലും ഈ സുവിശേഷം അതിങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആണ് സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത ഒന്നാണ് പിന്നെ പറയുന്നത് പിന്നെ പൗലോസിൻ്റെ ശിഷ്യൻ പൗലോസ് ഫ്രോഡ് അപ്പസ്റ്റോലായിരുന്നു പൗലോസ് ഗമാലിയലിൻ്റെ ശിഷ്യനാണ് പൗലോസ് കോളറായിരുന്നു മലാപണ്ഡിതനായിരുന്നു ആ എപ്പിലെപ്സി പേഷ്യൻ്റും ആയിരുന്നു അയാൾക്ക് രോഗം ഉണ്ടായിരുന്നു ബൈബിളിൽ സൂചനയുണ്ട് എനിക്ക് രോഗം അത് പറഞ്ഞിട്ടില്ല അയാൾ എപ്പിലെപ്സി രോഗിയായിരുന്നു എവിടെയോ തറയുന്നു പറഞ്ഞ ഇദ്ദേഹം ഒരു 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 സാങ്കല്പിക കഥാപാത്രം ക്രിസ്തു എന്ന പേരിൽ സൃഷ്ടിച്ചെടുത്തു അയാളുടേതായ പൗലോസിൻ്റെതായ തിയോളജി പൗലോസിൻ്റെതായ ചിന്താഗതികൾ നയങ്ങൾ ഈ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കി പൗലനിസമാണ് ഇവിടെ ഉണ്ടായത് ക്രിസ്ത്യൻ അപ്പം ഇവരുടെ 4 പേരും 4 തരത്തിൽ സുവിശേഷം എഴുതി ഒരിച്ചനും ഈ 4 പേരും 3 പേരുടെ സുവിശേഷത്തിൽ യേശു ആരുടെ കാല് കഴുകിയത് ആരും കണ്ടിട്ടില്ല മറ്റു 3 പേരും അറിഞ്ഞിട്ടില്ല ജോണിൻ്റെ സുവിശേഷത്തിൽ കാലും കഴുകി കാരണം പിൽക്കാലത്ത് സഭയ്ക്ക് വലിയൊരു ഒരു തുറുപ്പിരിയിട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി യേശു വിനയം കാണിക്കാൻ വേണ്ടി ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിച്ചു എന്ന് പറഞ്ഞു മറ്റവരൊക്കെ വീട് കാണുകയല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ യേശു വീണ കാര്യം പറ്റും പറഞ്ഞില്ലല്ലോ അപ്പം ഇവരെങ്ങനെ അത് മലപ്പുറം കുറച്ച് കാണിച്ചു തരണം അത്ഭുതങ്ങളെപ്പറ്റി അത്ഭുതങ്ങളെന്ന് പറഞ്ഞത് വെറും കൊച്ചുകുട്ടികളെ നമ്മൾ പറഞ്ഞു പേടിപ്പിച്ച ഭൂതപ്രേതങ്ങളുടെ കഥ പറയുന്നത് പോലെയാ യേശു അവനെ സുഖപ്പെടുത്തി ഇവനെ സുഖപ്പെടുത്തി നെക്കലോസ് മരത്തിൻ്റെ പോലെ ഇരുന്ന് കണ്ടു അതുപോലെ പാടത്തോടെ പോകുമ്പോഴേ അല്ലെ യേശു പോകുമ്പോഴേ അത്തിമരം നിൽക്കുന്നു യേശുവിന് വിശന്നു നോക്കിയപ്പോൾ പഴമില്ല യേശു ശവിച്ചു കളഞ്ഞു അത്ര യേശു ശവിക്കുന്ന അങ്ങനെ അത് അത്തിമരം കായ്ക്കുന്ന സമയത്തെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആ സമയമല്ല അത് ഒരു കായും അതിലുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രയേറെ നല്ലവനായ യേശു യേശുവിന് ശവിക്കാൻ പറ്റുമോ യേശുവിന് അങ്ങനെ ശത്രുക്കളുണ്ടോ വരാതെ തോന്നുന്നു യേശു തോന്നുന്നു അതെപ്പോലെയുള്ള പൊട്ട കഥകൾ ഇതിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട് പിന്നെ യേശു എവിടുന്നോ വരുമ്പം പ്രേതം ബാധിതരായ കുറേ പേരൊക്കെ ഉണ്ടു ആ പ്രേതങ്ങളൊക്കെ കൂടെ പറഞ്ഞു ഞങ്ങളെ മുദ്രയൊക്കെ ചെയ്ത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടും യേശു പറഞ്ഞിട്ട് അതിന് പോകണം യേശു ഇവരുടെ പന്നിക്കൂട്ടങ്ങളിലേക്ക് 2000 പന്നീനെ ആവശിച്ച് പോയെന്നും പറഞ്ഞുള്ള വേറൊരു പോണം അതുപോലെ എത്ര പൊട്ട കഥകൾ യേശുവിൻ്റെ അത്ഭുതമാണ് അപ്പോൾ ഈ ദാസനെ ഉയർപ്പിച്ചതാണ് ഇപ്പോഴത്തെ വലിയ കഥയായിട്ട് ഇവർ പറയുന്നത് മരണത്തിനെ ജീവിപ്പിച്ചു അമൃതാങ്കമേ 3 പേരെ ജീവിപ്പിച്ചു അവരുടെ ജീവിതത്തിലുണ്ട് അവരെ പിടിച്ചിട്ടുണ്ട് ഒത്തിരി പ്രസവിക്കുന്നുണ്ട് അതിനകത്ത് 3-4 അടുത്ത് അവൻ ജീവിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടി അവൻ ഇല്ലാത്തപ്പം മരിച്ചുപോയി 3 വയസ്സോ 4 വയസ്സുള്ള കുട്ടിയായിരുന്നു അല്ല 9 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു ഇവരവിടെ ഉണ്ടായിരുന്നു 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ ഈ ശവം വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വാടിയിൽ എടുത്തു വെച്ചു ഉച്ചക്കുപ്പളും അവിടെ നിന്ന് നായ്ക്ക് വെച്ച് കൊടുത്തു മൂടി ഇവ കൊടുത്തു അത് അവരെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും ക്രിസ്ത്യാനികൾ യേശു ദാസന്റെ വിശ്വസിച്ചത് വിശ്വസിക്കുന്നത് പോലെ അവർക്ക് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം അത് കള്ളമാണെന്ന് പറയാൻ പറ്റില്ല യേശുവിൻ്റെ ദാസന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കാമെന്നുള്ള അദ്ദേഹം മെറ്റീരിയലിസ്റ്റിക് ഇദ്ദേഹം അവിടെ കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും അവരെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ താമസിക്കണം ആവശ്യക്കാരെ കിടന്ന ലാസറിന് ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് അടച്ചു മരിക്കുന്നതിന് മുമ്പേ അടച്ചിട്ടുണ്ടാവും മരിക്കുന്നതിന് മുമ്പ് അടച്ചതുകൊണ്ടാണ് മാർത്തവൻ മറിയം കൂടെ ഓടി യേശുവിനെ തേടിപ്പോയി എൻ്റെ സഹോദരനെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു അവനെ മരിച്ചു ഒന്ന് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ചില വാക്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട് യേശു ചെന്നു അറിഞ്ഞു ലാസറെ പുറത്ത് വരികയെന്ന് പറഞ്ഞു ലാസർ എഴുന്നേറ്റ് വന്നു കുഷ്ഠരോഗിയായിട്ടാണ് വന്നത് പിന്നെ ഒളിവിലാ നടന്നതൊക്കെ കസ്രത്തേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ
ഇമോഷണൽ ആയ കുറെ കാര്യങ്ങൾ കത്തോലിക്കാസഭയുള്ള വിരോധങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊന്നും യാതൊരു ബേസ് അല്ല സാർ പറഞ്ഞത്. ഫോർ ഗോസ്പെൽസിനെ കുറിച്ച് പറഞ്ഞ് ഏത് വഴി ടോൾസ്റ്റോയിയുടെ കഥ കസാദ് സാക്കീസിന്റെ തെളിവെടുത്തുള്ളത് ഹിസ്റ്റോറിയനാണ്. കസാദ് സാക്കീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ടോൾസ്റ്റോയ് പറഞ്ഞത് ഹിസ്റ്റോറിയനാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലി ഒരു കാര്യം ഗോസ്പെൽ ഓതറൈസ്ഡ് ആണോ അല്ലയോ ഇതാണ് ചോദ്യം. സാർ അതിന്റെ കണ്ടന്റിലേക്ക് കയറിയിട്ട് ലാസറിന്റെ പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നു ലാസർ നിങ്ങളിത് വിശ്വസിക്കാൻ ആര് പറഞ്ഞു? ആരോട് നിർബന്ധിച്ചോ? നിങ്ങൾ എന്നെ കണ്ണിക്കാൻ വേണ്ടിയാണ്. കണ്ണിക്കാൻ നിൽക്കുന്ന ഒരാൾ ഒരു ഫിക്ഷൻ പറഞ്ഞ് എന്നെ ഗൽപ്പിച്ചാൽ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്? ഞാൻ ഇത് നിങ്ങളിത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കഥ തള്ളാൻ എനിക്ക് അവകാശമുണ്ട്. അവർ നമ്മൾ ഹിസ്റ്റോറിക്കലി പറഞ്ഞു. അടുത്തത് കുറഞ്ഞ പക്ഷം ബൈബിൾ ജിയോഗ്രഫി ആൻഡ് കസ്റ്റംസ് എന്ന പേര് ഡെവലപ്പ് ആയിട്ടുള്ള ശാസ്ത്രശാഖയുണ്ട്. അതായത് അന്നത്തെ കാലത്ത് നിലനിന്ന അതും വ്യത്യസ്തികളായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ബൈബിളിനെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് ബൈബിളിന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ലിബറൽസ് ആണ്. ലിബറൽസ് ഒരത്ഭുതവും വിശ്വസിക്കാത്ത ലിബറൽസ് ഉണ്ട്. യേശുവും പ്യൂർലി ഒരു മേനാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുണ്ട്. ദൈവമേ അല്ലെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുണ്ട്. ഇന്റർനാഷണൽ ടീച്ചറാണല്ലോ, കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണല്ലോ. സാർ ബൈബിളിനെ ഉപയോഗിച്ചൊരു കാര്യം പറയുമ്പോൾ അത് അതിൽ കിടക്കുന്ന പോലെ പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചു, അത് കിടക്കുന്ന പോലെ പറഞ്ഞിട്ട് തെറ്റാൻ തള്ളിക്കോളും, അതല്ലേ വേണ്ടത്. അത് ചെയ്യുന്നില്ല. അടുത്തത് ഗോസ്പൽ ഓഫ് ജോൺ ആറാം നൂറ്റാണ്ടിൽ എഴുതി. ഒരു ഗോസ്പൽ ഓഫ് ജോൺ ആറാം നൂറ്റാണ്ടിലല്ല, ബൈബിളിന്റെ ക്രോഡീകരണ ചരിത്രം പഠിക്കണം. ഒന്നാം ഏതാണ്ട് രണ്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് അത് തന്നെ ഡിസ്പ്യൂട്ടും ഭയങ്കര ചർച്ചകൾ നടന്നിട്ടാണ്. അടുത്ത കാര്യം ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് പറഞ്ഞാൽ ഇസ്ലാം മതം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇസ്ലാം മതം രൂപപ്പെട്ടു ലോകത്തല്ല, ഇസ്ലാം മതം സ്പെല്ലി സ്പ്രെഡ് ചെയ്യാൻ പോവാ ചുരുങ്ങിയ നാൾക്കുണ്ട്. അതിനകത്ത് പെട്ടെന്ന് കത്തോലിക്കാ സഭ കൂടി നമുക്കൊരു ഗോസ്പൽ എഴുതിയേക്കാം. ആ ഗോസ്പലിനകത്ത് മറിയെ കൂടെ കൂട്ടിച്ചേർക്കാം. അങ്ങനെയല്ല, അതിന് കാരണം പറയാം. ഈ മറിയെ ദൈവമാക്കാൻ കത്തോലിക്കാ സഭയ്ക്ക് അത്ര കൃത്രിമമായ ശ്രമം ഉണ്ടാകുമെങ്കിൽ പച്ചയ്ക്ക് എഴുതാൻ വഴിയുണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ മറിയെ വിശേഷിപ്പിക്കുന്ന ഗുനൈ അഥവാ സ്ത്രീയെ എന്ന പ്രയോഗമാണ്. ഞങ്ങൾ മറിയുടെ ഈ ദൈവമാതൃത്വം അംഗീകരിക്കുന്ന സഭകളെല്ലാം അറിയാം. ഞങ്ങൾ കാത്തോലിക്ക സഭയിലും പ്രശ്നമുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, യേശു എന്തുകൊണ്ട് തൻ്റെ അമ്മയായ മറിയെ വിളിച്ചു ഗുനൈ സ്ത്രീയെ എന്ന് വിളിച്ചു?